ஒரு ஜன்மம் ஒரே ஒரே ஒரு ஜன்மம் ஈ பூவில் நினக்கு நல்கே தெய்வம் ஒரு ஜன்மம் ஒரே ஒரே ஒரு ஜன்மம் ஈ பூவில் நினக்கு நல்கே தெய்வம் தெய்வஹிதத்தில் ஜீவிச்சால் ஈ ஜூவில் ஈ ஜன்மம் சௌபாக்ய சுந்தர ஜன்மம் ஒரு ஜன்மம் ஒரே ஒரே ஒரு ஜன்மம் ஈ பூவில் நினக்கு நல்கே தெய்வம் ஒரு ஜன்மம் ஒரே ஒரே ஒரு ஜன்மம் ஈ பூவில் நினக்கு நல்கே தெய்வம் ദൈവഹിതപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് സ്തുതിക്കുന്നു. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കത് അവിടുന്ന് ചെയ്തു തരും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. ഈ വചനത്തിന് അഭിഷേകം തരട്ടെ. ഒന്ന് യോഹനാൻ 5:14 വചനത്തിന് അഭിഷേകം തരയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 1 തെസലോനിക്കേ 4:7 അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ വചനത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി സ്തുതിക്കുന്നു. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗ്ഗത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറണം. 1 തെസലോനിക്കേ 4:3 വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ആലുലി ആലുലി ആലുലിയ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷം 3:5 വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ആലുലി ആലുലി ആലുലിയ കരവിളുയർത്തി സ്തുതിച്ചേ. സകല വിശുദ്ധരെയും സകല ബാലാക്കന്മാരെ രക്തസാക്ഷികളെ അകാലത്തിൽ മരിച്ചുപോയുള്ള കുഞ്ഞു പൈതങ്ങളെ സഭയിലെ വണങ്ങപ്പെട്ടവരെ വാഴ്ത്തപ്പെട്ടവരെ പേരിന് കാരണബുദ്ധരായ വിശുദ്ധരെ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈ അത്ഭുതങ്ങളെ ജനമാർ ആരൊക്കെ എപ്പോഴൊക്കെ നിയോഗം വെച്ച് കാണുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ എൽറുഹ ധ്യാന സെന്ററിന് വേണ്ടി എല്ലാ എൽറുഹ ധ്യാനങ്ങളെ കൺവെൻഷനുകൾക്ക് വേണ്ടി ദൈവസന്നിധി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. അതുലി 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 അതുലിയ വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിൽ ഒന്ന് വിളിച്ച് യേശുവേ 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 കരങ്ങളടിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളെ സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഈ ഒരേ ഒരു ജന്മം മുഴുവനും കർത്താവിനെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തീരുമാനമെടുത്തുകൊണ്ട് സകല സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ദൈവ നന്മയ്ക്കാക്കി മാറ്റട്ടെ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി പരിശുദ്ധ കന്യാ മറിയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ഉച്ചസ്വരത്തിൽ സകല വിശുദ്ധരോടൊന്ന് സകല വിശുദ്ധരിൽ ഒതുങ്ങി പാടിക്കൊണ്ട് സ്നേഹത്തോട് ഒരുമയോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വിശുദ്ധനായ പത്രോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധനായ പൗലോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധനായ മത്തായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധനായ മർക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശുദ്ധനായ ലൂക്കോസേ ശുദ്ധനായ കുരിശിൻ വിശുദ്ധ യോഹന്നാ
പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ
കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയ. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവേ വെളിപാട് പുസ്തകം 21:5 സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കണമേ. ജീവിത പങ്കാളി മക്കളെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ശരി അയൽപ്പക്കാരെ ശത്രുക്കളെ മിത്രങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക, വൈദികരെ സിസ്റ്റേഴ്സിനെ ആത്മായ പരേശ്വരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക, തിരുസഭയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക, സഭയിലെ എല്ലാ പ്രതിസന്ധികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക, നമ്മുടെ നാടിനെ രാഷ്ട്ര നേതാക്കന്മാരെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക, ശരി നമ്മുടെ ശത്രുക്കളെ മിത്രങ്ങളൊക്കെ സമർപ്പിക്കുക, മരിച്ചുപോയ പൊതുവേരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലുലി മരിച്ചുപോയവർക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ. ഈ ധ്യാന സെന്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവരെ സമർപ്പിക്കുന്ന ഈ ധ്യാന മന്ത്രി സാമ്പത്തികമായി സഹായിക്കുന്നവർ, എല്ലാ യുവതി യുവാക്കന്മാരും, ഞങ്ങളുടെ നാട്, ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങളെ സമർപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. കിടപ്പ് രോഗികൾ, ഹോസ്പിറ്റലിലായിരിക്കുന്ന മക്കള്, മാറാ രോഗങ്ങളുള്ളവർ, കുടുംബ പ്രശ്നങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ദുശ്ശീലങ്ങളുള്ളവരെ സമർപ്പിക്കുന്നു. വലിയ പാപജീവിതം നയിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലുലി വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അത്ഭുതങ്ങള്, ജവമാലി, വൻ കൃപകള്, വൻ സൗഖ്യങ്ങള്, മഹാ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലപദം 5:14-30 വചന അഭിഷേകം നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏൽറുഹ ദൈവ വചന ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിളിച്ചേ 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ, 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 കരളടിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കാൻ ധീര പ്രേക്ഷകരുണ്ടാകും, വിശുദ്ധരുണ്ടാകട്ടെ. ചെയ്യാ, അറിയാ, അറിയാം. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ ഓ
bala dama baba hala bala dala baba baba di 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 aluli 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 dorname 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 bisa tuh urbanan lagi mana dorname sudikin tuh tahu di 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 sabala dala baba badala dama baba badala dama mama chala dala mama bala dama baba ini apa tuh sebenarnya ada mana me paranya bisa sih kita ada benda kalau ini perhatikan di 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 haleluya 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 di 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 സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ ഗാനത്തിന് സന്നിധി നമുക്ക് മുട്ടുകൾ കുത്താം, ജപമാല കരങ്ങൾ എടുക്കാം. ഇന്ന് ഈ അത്ഭുതങ്ങളുടെ ജപമാല ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നുണ്ടോ അവർക്കെല്ലാവർക്കും കർത്താവ് തരുന്ന തിരുവചന സന്ദേശം ഒന്ന് തെസലോനിക്കുക. വിശുദ്ധ പൗലോസ് ലീഹ തെസലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാമത്തെയും ഏഴാം തിരുവചനമാണ്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. അതേ അധ്യായത്തിൽ തന്നെ പറയുകയാണ് ഒന്ന് തെസലോനിക്ക 4:3, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നമ്മൾ അസന്മാർഗികയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്ന് കർത്താവ് പറയുകയാണ്. വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുക, നമ്മുടെ വിശുദ്ധീകരണം. അതുകൊണ്ടാണ് ജോഷ 3:5 പറയുക, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറയുക. പ്രശ്നമുള്ളവരെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിക്കുക. നല്ലൊരു തുറന്ന കുമ്പസാരം നടത്താത്ത മക്കളുണ്ടെങ്കിൽ ആദ്യം തീരുമാനമെടുക്കേണ്ടത് പശ്ചാത്തപിച്ച് തുറന്നൊരു കുമ്പസാരം, മൂടി വെച്ചുള്ള കുമ്പസാരമല്ല, തുറന്നൊരു കുമ്പസാരം നടത്താത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ അവരെല്ലാവരും ഒരു തുറന്നൊരു കുമ്പസാരം എത്രയും പെട്ടെന്ന് ഒരു കത്തോലിക്ക വൈദികൻ്റെ അടുത്ത് പോയി നടത്തുക. ഒന്നുപോലും മറച്ചു വയ്ക്കാതെ അതിൻ്റെ സീരിയസ്നെസ്സൊക്കെ, പാപത്തിൻ്റെ സീരിയസ്നെസ്സൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞൊരു കുമ്പസാരമാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ദൈവത്തിൻ്റെ കൃപ കവിഞ്ഞൊഴുകുന്ന, അണപൊട്ടി ഒഴുകുന്ന ഒരു വലിയൊരു ശുശ്രൂഷയാണ്, വലിയൊരു കുതാശയാണ് കുമ്പസാരം. അത് നമ്മുടെ പാപങ്ങൾ തടസ്സമായി നിൽക്കുകയാണ്. ദൈവം ഒരിക്കലും പാപിയുടെ പ്രാർത്ഥന കേൾക്കില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുക. അതുകൊണ്ട് പ്രതിസന്ധികൾ പോലത്തെ വിഷമിച്ചിരിക്കാതെ എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അതൊക്കെ കുമ്പസാരിച്ച് കളയാൻ ആദ്യം ഒരു തീരുമാനമെടുക്കുക. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം എപ്പോഴും അഭിലഷിക്കുക. അസന്മാർഗ്ഗതയിൽ നമ്മൾ ഒഴിഞ്ഞു മാറണം. അങ്ങനെയുള്ള തെറ്റായ സ്നേഹബന്ധതയിൽപ്പെട്ട മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. ഒന്നാം പ്രമാണ ലംഘനങ്ങൾ നടത്തുന്നവരുണ്ട്, മാതാപിതാക്കളെ സ്നേഹിക്കാത്തവരുണ്ട്, വെറുപ്പിൽ വിദ്വേഷത്തിൽ കഴിയുന്നവരുണ്ട്, അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകാത്തവരുണ്ട്, കഞ്ചാവിന് മയക്കുമെന്നതിന് മദ്യത്തിന് അടിമപ്പെട്ടവരുണ്ട്. അങ്ങനെ വഴിവിട്ട് ജീവൻ നയിക്കുന്ന ഒത്തിരി മക്കളെ കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കാണിക്കുന്നുണ്ട്. എല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള മക്കളിത് പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ തുറന്നൊരു കുമ്പസാരം നടത്തി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, നമ്മൾ ഈ പ്രാരംഭ ഗാനത്തിൽ കേട്ടതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിച്ച വലിയ സന്തോഷവും സൗഭാഗ്യവും നമുക്ക് ദൈവം തരുമെന്ന് കർത്താവ് ആദ്യമേ തന്നെ നമുക്ക് സന്ദേശമായി തരികയാണ്. ഈശോൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ കുത്താം. സ്നേഹമുള്ളവരെ ഒരു കാര്യം ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ അത്ഭുതങ്ങളുടെ ജപമാല അതൊരു ജപമാലയാണ്. ആ ജപമാല പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന അത്ഭുതങ്ങളുടെ ഒരു പ്രാർത്ഥനയായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അച്ഛൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഈ ജപമാലയോട് ചേർന്നിട്ടുള്ള സ്തുതിപ്പാണ്. സ്തുതിപ്പിന് വലിയ പ്രാധാന്യമുണ്ട്, നിസ്സാര പ്രാധാന്യമല്ല ആരാധന സ്തുതിപ്പ്. അതുകൊണ്ട് ജപമാലയ്ക്കിടയ്ക്ക് സ്തുതിക്കാൻ പറയുന്ന ഏതാനും നിമിഷങ്ങളൊക്കെ സ്തുതിക്കുക. ശക്തമായി അറിയാവുന്ന പോലെ കിടന്നോ ഇരുന്നോ നിന്നോ, രോഗികളായ മക്കളെ പറ്റിയാണ് അച്ഛൻ പറയുക, രോഗികളായ മക്കളും കിടക്കുന്നുണ്ടെങ്കിൽ അവർ കിടന്നുകൊണ്ട് സ്തുതിക്കുക, എല്ലായ്പ്പോഴും സ്തുതിക്കുക. സ്തുതിപ്പിന് വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കണം. നടക്കുമ്പോൾ, ഇരിക്കുമ്പോഴും, ഉറങ്ങുമ്പോഴും, ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ എപ്പോഴും ഇങ്ങനെ സ്തുതിച്ച് 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 ദൈവസ്തുതിപ്പിൽ നമ്മൾ ആനന്ദിക്കണം എന്നാണ് പറയുക. ജപമാല ചൊല്ലിയ മാത്രം പോരാ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ദൈവാരാധകരായി മാറണം. ഈശോയെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. സിംഹാസനത്തിലുള്ളവനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ സ്തുതിക്കുക, അത് വലിയ അഭിഷേകം കൊണ്ടുവരുന്നൊരു പ്രാർത്ഥനയാണ്. അങ്ങനെയാണ് ഇത് അത്ഭുതങ്ങളുടെ ജപമാലയായി മാറുക. നമുക്ക് വലതുകരത്ത് ജപമാല ഉയർത്തിപ്പിടിച്ച് ഈശോയെ നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും, വിശ്വസിക്കുന്നു
മരിച്ചടിക്കപ്പെട്ടിരുന്ന മൂന്നാം സ്വർഗത്തിലേക്ക് സൗശ്യത്തിലുള്ള പിതാവായ ദൈവത്തിന്റെ അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്നാൻ ഞങ്ങളുടെ പിതാവേണ നാമോചിതമാണ് മേടം രാജ്യം വരണം മേടത്തിൽ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ വിശ്വാസം ശരണം സ്നേഹം ക്ഷമാദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമയം നിറയാൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി അമ്മയും മാതാവേ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തികൾ താവങ്ങിലൂടെ അനുഗ്രഹിക്കപ്പെടലാകുന്ന അനുഗ്രഹത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ജ്ഞാനം ബുദ്ധി ആലോചന ആത്മശക്തി അറിവ് ദൈവഭയം ദൈവഭക്തി ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി അമ്മയും മാതാവേ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തികൾ താവങ്ങിലൂടെ അനുഗ്രഹിക്കപ്പെടലാകുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ മറിയമേ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ അറിവിന്റെ വരം ജ്ഞാനവരം വിശ്വാസവരം രോഗശാന്തി വരം അത്ഭുത പ്രവർത്തനവരം പ്രവചനവരം ഭാഷാവരം വ്യാഖ്യാനവരം ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം ഞങ്ങൾക്കും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി അമ്മയും മാതാവേ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തികൾ താവങ്ങിലൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്ന അനുഗ്രഹത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി. ദുഃഖരഹസ്യങ്ങൾ ഒന്നാം ദിവ്യ രഹസ്യം ഈശോ രക്തം ഉയർത്തു പ്രാർത്ഥിക്കുന്നു എന്നതിനെ നമുക്ക് ധ്യാനിക്കാം. പ്രത്യേകിച്ച് ഈ നവംബർ മാസം നമ്മൾ പ്രത്യേകമായിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ച മാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈശോ വിശുദ്ധ ജിത്രുവിനെ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. ഇന്നും എന്നും എന്ന പോലെ കർത്താവ് തരുന്നൊരു സന്ദേശമാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. അത് വലിയൊരു നന്മയാണ്, നന്മ പ്രവൃത്തിയാണ്. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു തിന്മയാണ്. അങ്ങനെ നമ്മൾ ശുദ്ധീകരണാത്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ കുംഭസാരത്തിൽ പറയേണ്ട പാപമാണ്. ഞാൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല എന്നുള്ളത് നമ്മൾ കുംഭസാരത്തിൽ പറയേണ്ട ഒരു പാപമാണ്. കാരണം തീർച്ചയായിട്ടും നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ തന്നെ ആ ഒറ്റ കാരണത്താൽ തന്നെ നമ്മൾ നമുക്ക് ശിക്ഷ കിട്ടുമെന്നാണ് പറയുക. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ 33 തലമുറയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നമ്മുടെ പൂർവീകരേക്ക് ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മരിച്ചുപോയവർ, അയൽപ്പക്കത്ത് നിന്ന് മരിച്ചുപോയ ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ തന്നെ മരണത്തെ നമുക്കൊന്ന് ഓർക്കാം. നല്ല മരണം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. ഒരു ജന്മേ ഉള്ളൂ നമുക്ക്. ഈ ജന്മത്തിൽ എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരും ശ്രമിക്കാൻ, എല്ലാവരുടെയും കരുണ കാണിക്കാൻ തീരുമാനമെടുക്കാം. എല്ലാറ്റിനും വലിയ ദൈവത്തെ സ്തുതിക്കാൻ തീരുമാനമെടുക്കാം. എല്ലാവരുടെയും ജീവിതാന്ത്യത്തെ ഓർത്ത് പരിപൂർണമായി ക്ഷമിക്കാൻ തീരുമാനമെടുക്കാം. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, എല്ലാവരുടെയും പരിപൂർണമായി ക്ഷമിക്കുക. അബോഷം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു പോയ കുട്ടികൾ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണ ആത്മാക്കൾ, ഇതൊക്കെ നമുക്ക് സമർപ്പിക്കാം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഇന്ന് ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കുന്ന അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെ
എല്ലാ മക്കൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു. ആമേൻ. കരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാണമേ, അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞവരെയുമേ സ്വസ്തികൾ അവരുടെയുടനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പെണ്ണ സമേതം തമ്പുരാന്റെ പേശ്വലമേ ആമേ. നന്മ നിറഞ്ഞമറിയമേ സ്വസ്തികൂടെ അനുഗ്രഹിക്കപ്പെടലാണ് അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പെണ്ണ സമേത തമ്പുരാന്റെ പേശ്വലമേ ആമേ. നന്മ നിറഞ്ഞമറിയമേ സ്വസ്തികൂടെ അനുഗ്രഹിക്കപ്പെടലാണ് അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പെണ്ണ സമേതം തമ്പുരാന്റെ പേശ്വലമേ ആമേ. നന്മ നിറഞ്ഞമറിയമേ സ്വസ്തികൂടെ അനുഗ്രഹിക്കപ്പെടലാണ് അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പെണ്ണ സമേതം തമ്പുരാന്റെ പേശ്വലമേ ആമേ. നന്മ നിറഞ്ഞമറിയമേ സ്വസ്തികൂടെ അനുഗ്രഹിക്കപ്പെടലാണ് അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പെണ്ണ സമേതം തമ്പുരാന്റെ പേശ്വലമേ ആമേ. നന്മ നിറഞ്ഞമറിയമേ സ്വസ്തികൂടെ അനുഗ്രഹിക്കപ്പെടലാണ് അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പെണ്ണ സമേതം നന്മ നിറഞ്ഞമറിയമേ സ്വസ്തികൂടെ അനുഗ്രഹിക്കപ്പെടലാണ് അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പെണ്ണ സമേതം തമ്പുരാന്റെ പേശ്വലമേ ആമേ. നന്മ നിറഞ്ഞമറിയമേ സ്വസ്തികൂടെ അനുഗ്രഹിക്കപ്പെടലാണ് അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പെണ്ണ സമേതം തമ്പുരാന്റെ പേശ്വലമേ ആമേൻ. നന്മ നിറഞ്ഞമറിയമേ സ്വസ്തികൂടെ അനുഗ്രഹിക്കപ്പെടലാണ് അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പെണ്ണ സമേതം നന്മ നിറഞ്ഞമറിയമേ സ്വസ്തികൂടെ അനുഗ്രഹിക്കപ്പെടലാണ് അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പെണ്ണ സമേതം തമ്പുരാന്റെ പേശ്വലമേ ആമേ. ദാനം പുത്രനും പരിശുദ്ധാത്മാനും സ്തുതിയേ. എല്ലാത്മാവളെയും വിശ്വസിച്ച് സഹായിമാവളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആവേ 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 മാരിയ, ആവേ 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 മാരിയ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ
ഈശോയെ ചമിട്ടിക്കൊണ്ട് അടിക്കുന്നു എന്നതും നമുക്ക് ധ്യാനിക്കാം. ഈ രസം നമ്മൾ പ്രധാനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ ജീവിതം നയിക്കാനുള്ള കൃപ, അത് ശുശ്രൂഷ വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക. വരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുസഭയെ സമർപ്പിക്കാം. മാർപ്പാപ്പക്കലത്തിനാൾമാരും മെത്രാമാര് വൈദികര് വചനപ്രഘോഷരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വരദാന ഫലങ്ങൾ കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ വിശുദ്ധരുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവവിളിയിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വൈദികര് സിസ്റ്റേഴ്സ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തെറ്റായ ബോധ്യങ്ങളൊക്കെ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ധ്യാന മന്ദിരങ്ങളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ എൽറുഹ ധ്യാന മന്ദിരത്തെ സമർപ്പിച്ച് കൊച്ചു ധ്യാന മന്ദിരത്തിന് വേണ്ടി ഇവിടുത്തെ ശുശ്രൂഷകർക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രധാനമായി ഇവിടുത്തെ നാല് ശുശ്രൂഷകളാണ് താമസമുള്ള ധ്യാനം, ഏകദിന കൺവെൻഷൻ. പ്രത്യേകം രണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിൽ പങ്കെടുത്തവരും പങ്കെടുക്കാനിരിക്കുന്നവരുമായ എല്ലാവരെയും. ഒപ്പം തന്നെ ഓൺലൈൻ ശുശ്രൂഷകൾ ഈ അത്ഭുതങ്ങളെ ജപമാല വിശുദ്ധാന്തോണിസിൻ്റെ നൊവേന, ഇനി തുടങ്ങാൻ പോകുന്ന December 2 ആരംഭിക്കുന്ന എല്ലാ ശനിയാഴ്ചകളും, December 2 മുതൽ എല്ലാ ശനിയാഴ്ചയും എൽറുഹ ദൈവവചന ശുശ്രൂഷ എന്ന പേരിൽ ശാലോൺ ടി വിയിൽ ആരംഭിക്കുന്ന ശുശ്രൂഷയെ സമർപ്പിക്കാം. ശാലോൺ ടി വിയിൽ 6:30 ഈ ശുശ്രൂഷ എല്ലാ ശനിയാഴ്ചകളിലും. ആ ശുശ്രൂഷയിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മനസ്സാന്തരങ്ങളും സംഭവിക്കാം. വചനത്തിൻ്റെ ശക്തി ആ കൊച്ചു ശുശ്രൂഷയിലൂടെ അനേക കാര്യങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ആ ഒരു ശുശ്രൂഷയെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ എൽറുഹ ധ്യാനങ്ങളും കൺവെൻഷനുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇടവക ധ്യാനങ്ങൾ, ഈ ദിവസങ്ങളിൽ ആരംഭിക്കുന്ന പാവട്ടി തീരദേശ ബൈബിൾ കൺവെൻഷനെ, നാളെ മുതൽ ആരംഭിക്കുന്ന ഈ കൺവെൻഷനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. November 29 മുതൽ December 3 വരെയാണ് പാവട്ടി തീരദേശ ബൈബിൾ കൺവെൻഷൻ. എൻ്റെ വിജയത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് വൻകൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് എല്ലാ എൽറുഹ ശുശ്രൂഷയെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് വൻകൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാത്ഭുതങ്ങൾ. കർത്താവ് വെളിപ്പെടുത്തി തന്ന 3 വാക്കുകളാണ്. അപ്പോൾ തന്നെ പറഞ്ഞ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടാൽ സംവദിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ട് കേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കാൻ വേണ്ടി നമുക്ക് ഈ എൽറുഹ ശുശ്രൂഷകളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. Apostle 5:12, Apostle 4:30 ഈ വചനൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. വചനൻ്റെ അഭിഷേകം നിറയട്ടെ. ഈ ധ്യാനമധ്യത്തിൽ സാമ്പത്തികമായ പ്രാർത്ഥനയോടെ സഹായിക്കുന്ന അനേക മക്കളുണ്ട്. അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനിയും നല്ല നല്ല ശുശ്രൂഷകരെ ഈ ധ്യാനമധ്യത്തിൽ ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സഹായിക്കാൻ മുന്നോട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഈ കാലഘട്ടം യോജിച്ച പുത്തൻ ശുശ്രൂഷകളൊക്കെ ഇവിടെ തുടരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാ ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷകരിലെയും ദൈവത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. ഒരു പുത്തൻ ഉണർവ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവരിലും വന്ന് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മധ്യസ്ഥതാൽ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ, അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്വയം അനുഗ്രഹിക്കപ്പെടലാകുന്നു, അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരിശുദ്ധമയാമേ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്വയം അനുഗ്രഹിക്കപ്പെടലാകുന്നു, അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാകുന്നു,
Parisa Kata utama, pada perasaan udah acam parah tertunda, kadang udah
പുരുഷന്മാരും സ്ത്രീകളും അവരുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവസ്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെയും പോലെ ഭൂമിയിലുമാണമേ, അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചേർന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രാപണം തൃപ്തരതേ തിരുമേ ഞങ്ങളുടെ ക്ഷീണമേ ആമേ. ഞങ്ങൾക്ക് വേണ്ടി ദൈവഹിത പ്രകാരമായി എല്ലാവശ്യവും സാധിച്ചത് അനുഗ്രഹിക്കണം. ഈ അത്താരയിലും സാക്ഷ്യം പറയാൻ ഒരുക്കണമേ കർത്താവ്. പരിശുദ്ധ പരമാധിപികാരണത്തിന് ദുഃഖത്തിന്റെ നാലാം ദിവരഹസ്യം ഈശോ കുരിശു മുതൽ ഗോൾഗോഥാമലയിലേക്ക് പോകുന്നു എന്നത് നമുക്ക് ധ്യാനിക്കുന്ന രഹസ്യത്തിൽ നമുക്ക് എല്ലാ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ പാപങ്ങളൊക്കെ സമർപ്പിക്കാം.
സത്യദൈവമായ ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ അറിയാത്ത എല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മൂലപാപങ്ങൾ സമർപ്പിക്കുക. നമ്മുടെ അഹങ്കാരം, അസൂയ, അലസത, മോഹം, കോപം, കൊതിയെല്ലാം സമർപ്പിച്ച് വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവമേ എന്നെ ഒരു വിശുദ്ധനാക്കണേ, വിശുദ്ധയാക്കണേന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വഴിവിട്ട ജീവൻ നയിക്കുന്ന നമ്മുടെ കുടുംബത്തിലും പ്രിയപ്പെട്ടവരിലും അയൽപ്പക്കത്തൊക്കെയുള്ള എല്ലാവരെയും സമർപ്പിക്കാം. എല്ലാ യുവതി യുവാക്കന്മാരും അക്രൈസ്തവരായ മക്കളെ പ്രേമിക്കുന്ന മക്കളെ കാണിക്കുന്നുണ്ട്. അതിന് അങ്ങനെ പ്രേമിച്ച് വിവാഹത്തിന് ഒരുങ്ങുന്നവർ, തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ടവർ കാണിക്കുന്നു. അതിൽ അക്രൈസ്തവരെയും പ്രേമിക്കുന്നവരുണ്ടെന്ന് വ്യക്തമായി കാണിക്കുകയാണ്. ഫോണിലൂടെ സ്വന്തം നഗ്നത കാണിച്ചു കൊടുക്കുന്നവർ, അങ്ങനെ ഫോൺ സെക്സ് ചെയ്യുന്ന മക്കളെ കാണിക്കുന്നു. ഫോൺ അഡിക്ഷൻ ആയിട്ടുള്ള മക്കളുടെ മാനസാന്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ പാപജീവിതം നയിക്കുന്ന എല്ലാവരെയും, നമ്മുടെ തന്നെ എല്ലാ നമ്മൾ ആവർത്തിച്ച് കുമ്പസാത്തി പറയുന്ന പാപ മേഖലകളൊക്കെ സമർപ്പിച്ച് ആ മേഖലയിലൊക്കെ വലിയ വിടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക. വലിയ വിടുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അനുതാപ ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ പറ്റി എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമെന്നാണ് ലൂക്ക 15:7 എഴുതി വച്ചിരിക്കുക. സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമാണ് പാപികളുടെ മാനസാന്തരത്തിൻ്റെ സമയം. എല്ലാ പാപികളെയും നമ്മുടെ തന്നെ പാപങ്ങളൊക്കെ മനസ്സിലെ കൊണ്ടുവന്നൊക്കെ സമർപ്പിച്ച് അതിലൊക്കെ ഒരു വിടുതലും ഒരു വിശദീകരണമൊക്കെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുമിച്ച് ഒന്നു ചേർന്ന് ഒരേ ലക്ഷ്യത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുജിതമാണുമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണുമേ, അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ദോഷങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിലുള്ള ഭദ്രതയെ തിരുമേ, ഞങ്ങളുടെ രക്ഷിക്കണമേ ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാന്റെ വേശമേയാമേ. നന്മ നിറഞ്ഞ മറയമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സുരനങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാന്നു. പരിശുദ്ധമറയമേ തമരാന്റമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാന്റെ പേശ്വന്നമേ ആമേ. നന്മ നിറഞ്ഞ മറയമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സുരനങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാന്നു. പരിശുദ്ധമറയമേ തമരാന്റമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാന്റെ പേശ്വന്നമേ ആമേ. നന്മ നിറഞ്ഞ മറയമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സുരനങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാന്നു. പരിശുദ്ധ മറയമേ തമരാന്തമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറയമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സുരനങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്നു. അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാന്നു. പരിശുദ്ധ മറയമേ തമരാന്തമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാന്ത പരിശുദ്ധമേ ആമേ. നന്മ നിറഞ്ഞ മറയമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സുരനങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്നു. അവിടെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാന്നു. പരിശുദ്ധ മറയമേ തമരാന്തമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാന്റെ പേശുന്നമേ ആമേ. നന്മ നിറഞ്ഞ മറയമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സുരനങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്നു. അവിടെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാന്നു. പരിശുദ്ധ മറയമേ തമരാന്തമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാന്റെ പേശുന്നമേ ആമേ. നന്മ നിറഞ്ഞ മറയമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സുരനങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്നു. അങ്ങോട്ടത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാന്നു. പരിശുദ്ധ മറയമേ തമരാന്റമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാന്റെ പേശുന്നമേ ആമേ. നന്മ നിറഞ്ഞ മറയമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സുരനങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്നു. അങ്ങോട്ടത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കുടനാന്നു. പരിശുദ്ധ മറയമേ തമരാന്റമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാന്റെ പേശുന്നമയാമേ. നന്മ നിറഞ്ഞ മറയമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സുരനങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്നു.
Paranyalum, yetra paranyalum,
പ്രാർത്ഥിക്കാൻ മാത്രമേ സ്വസ്ഥാനത്തിരുന്നു കൊണ്ട് നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാം. ആദ്യമായി സാക്ഷ്യപ്പെടുത്തുന്നു ഡ്യൂമോൾ തൃശ്ശൂരിൽ നിന്നാണ് സാക്ഷ്യപ്പെടുത്തുക. അമ്മകളുടെ വലിയൊരു സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എന്റെ പേര് ഡ്യൂമോൾ. ഞാൻ ഈ വോയിസ് ഇടുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എന്റെ ഹസ്ബൻഡ് യു എസിലായിരുന്നു. 2019 ആള് യു എസ് നിന്ന് നാട്ടിലേക്ക് വന്നതായിരുന്നു. പിന്നെ തിരിച്ചു പോകാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ നവംബറിൽ ആൾക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ റെക്കോർഡ് ജപമാല. ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ ഇത് കാണാറുണ്ട്. പക്ഷെ ഞാനിത് എനിക്ക് എന്തോ ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മടി കൊണ്ട് ഞാനിത് കാണാറുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എന്തോ തോന്നി ഇതൊന്ന് കണ്ട് പ്രാർത്ഥിക്കണം എന്ന് തോന്നി. അങ്ങനെ നവംബർ 14 ഞാൻ ഇത് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈവായിട്ട് അന്ന് ട്യൂസ്ഡേ ആയിരുന്നു നവംബർ 14. അന്ന് ഞാൻ കണ്ടില്ല. ലൈവിന്റെ ടൈം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഇതിരുന്ന് കണ്ടു. ഒരു 10 മണി കഴിയപ്പോ ഞാൻ ഇത് കണ്ടിരുന്നേ. അപ്പൊ അതില് അച്ഛൻ വിളിച്ചു പറഞ്ഞു അമേരിക്കയിൽ ജോബ് നഷ്ടപ്പെട്ടൊരു മകന് ഈശോ ജോബ് നൽകി അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോ എനിക്കത് ഭയങ്കര അത്ഭുതമായി തോന്നി. അപ്പൊ ഞാൻ ശരിക്കും ഞാൻ വിശ്വസിച്ചു. അതെന്റെ ഹസ്ബൻഡ് തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒരു അന്ന് അവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ, ഒരു കുട്ടി ഇതുപോലെ 7 ആഴ്ച നേർന്ന് ഇത് കണ്ടു എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഞാനും ഇതുപോലെ 7 ദിവസം ഇരുന്ന് കാണാന്ന് നേർന്നു. അങ്ങനെ ഞാൻ നവംബർ 15 സെക്കൻഡ് ഡേ ഇതിരുന്ന് കാണുമ്പോൾ ഞാൻ കണ്ടത് പിന്നീട് കണ്ടത് നവംബർ 7 റെക്കോർഡഡ് ജപമാല ഞാൻ കണ്ടത്. അപ്പൊ അതിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു കാലിഫോർണിയക്ക് പോകാൻ നിൽക്കുന്ന ഒരു മകനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന്. അത് കേട്ടപ്പോ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. കാരണം എന്റെ ഹസ്ബൻഡ് കാലിഫോർണിയക്ക് തന്നെയാണ് പോവാനായിട്ട് ടിക്കറ്റ് എടുത്ത് നിൽക്കണ്ടായിരുന്നത്. അപ്പോ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡും ആകെ ഇത് കേട്ടപ്പോ ആകെ വണ്ടർ അടിച്ചിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഞാൻ 3rd കണ്ടത് നവംബർ 16 കണ്ടത് 3rd ആണ് എന്റെ. അന്ന് ഞാൻ കണ്ടത് ഒക്ടോബർ 31 റെക്കോർഡഡ് ജപമാല ഞാൻ കണ്ടത്. അതിൽ ഇത് പറഞ്ഞോണം ഹസ്ബൻഡിന് പെട്ടെന്ന് പോണ്ട ടൈം ആയപ്പോൾ തന്നെയും യൂറിക് ആസിഡ് ഭയങ്കരമായിട്ട് കൂടി, കാലില് ഭയങ്കര വേദന, നീരൊക്കെ ആയി. അപ്പൊ എങ്ങനെ ഇത്രയും വേദനയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുള്ള ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. അപ്പൊ ഞാൻ അന്നത്തെ ആ ഒരു പ്രാർത്ഥനയിൽ ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചു ഹസ്ബൻഡിന്റെ കാലൊക്കെ ഒന്ന് സുഖം പ്രാപിക്കാനായിട്ട്. അപ്പൊ അന്നും അച്ഛൻ വിളിച്ചു പറഞ്ഞു കാലില് വേദനയും നീരും ഒക്കെ ഉള്ള കുറച്ച് ആൾക്കാരെ ദൈവം അനുഗ്രഹിക്കുന്നു വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതെന്റെ ഹസ്ബൻഡ് തന്നെയാണെന്ന്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ പോണ സമയമായപ്പോൾ തന്നെ ആളുടെ കാലിന്റെ വേദനയും നീരും എല്ലാം പരിപൂർണമായിട്ട് മാറി. ആൾക്ക് സുഖമായിട്ട് അങ്ങനെ യാത്ര തിരിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്ക് 1000 നന്ദി. യേശു നന്ദി. പ്രൈസ് ദി ലോർഡ്. വലിയ മനോഹരമായ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോ കേട്ടത്. ഭർത്താവ് യു എസിലായിരുന്നു. 2019 വന്നിട്ട് പിന്നീട് പോകാനായിട്ട് പല കാരണത്താൽ സാധിച്ചില്ല. അങ്ങനെയിരിക്കെ നവംബറിൽ തിരിച്ചു പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു. നവംബർ 14 അത്ഭുതമാലയിൽ അച്ഛൻ വിളിച്ചു പറയുകയാണ്. ഈ അത്ഭുതമാല കണ്ട തന്നെ പല പ്രാവശ്യം പലരിലൂടെയൊക്കെ കണ്ടിട്ടും അതിങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് അതങ്ങനെ കണ്ടപ്പോൾ ആദ്യത്തെ കാണുന്നതിൽ തന്നെ ആദ്യം പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ വിളിച്ചു പറയുകയാണ് അമേരിക്കയിൽ ജോലി നഷ്ടപ്പെട്ട ഒരു മകന് ഈശോ ജോലി നൽകി അനുഗ്രഹിക്കുന്നു ഉണ്ടോ. അപ്പോൾ തൻ്റെ വിശ്വാസം വർദ്ധിക്കുക. റെക്കോർഡ് ജമാലിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീണ്ടും വിശ്വാസം വർദ്ധിച്ചപ്പോൾ വീണ്ടും കാണാൻ തുടങ്ങി. 7 ദിവസം പ്രത്യേകം നിയോഗം വെച്ച് കണ്ട് പ്രാർത്ഥിക്കാമെന്ന് നിയോഗം വെച്ചു. രണ്ടാമത്തെ ദിവസം കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞത് എന്താണ്, കാലിഫോർണിയയിലേക്ക് പോകാനിരിക്കുന്ന ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഉണ്ടോ. കൃത്യമായിട്ട് വിളിച്ചു പറയാൻ അപ്പോൾ വീണ്ടും അത്ഭുതം തോന്നുകയാണ് ആ സഹോദരിക്ക്. വീണ്ടും ഭർത്താവിന് പോകേണ്ട സമയത്ത് യൂറിക് ആസിഡ് കൂടി, കാലിലും നീരും വേദനയ്ക്കായി, അതുപോലെ വേദന നീരായിരുന്നു പറഞ്ഞേ. മൂന്നാമത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ അച്ഛൻ വിളിച്ചു പറയുകയാണ് കാലില് വേദനയും നീരുള്ളൊരു ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു ഉണ്ടോ. എല്ലാം സൗഖ്യപ്പെട്ട് അങ്ങനെ വലിയ സൗഖ്യത്തോടു കൂടെ യു എസിൽ പോകാനായിട്ട് സാധിച്ചു. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ഓരോ പ്രാവശ്യം കാണുമ്പോൾ ആ സഹോദരി കൃത്യം കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഉണ്ടോ. അപ്പോൾ വിളിച്ചു പറയുക നമ്മുടെ എൽറൂഹ ശുശ്രൂഷയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് വിളിച്ചു പറയൽ. രണ്ടാമതൊരു സാക്ഷ്യം നമുക്ക് കേൾക്കാം. ലിനി ജെൻസൺ മനക്കുടി എന്നാണ് സാക്ഷ്യപ്പെടുത്തുക. നമുക്ക് കേൾക്കാം. അച്ഛാ, എൻ്റെ പേര് ലിനി ജെൻസൺ. ഞാന് തൃശ്ശൂർ ജില്ലയിലെ മനക്കുടി എന്ന ഇടവകയിൽ നിന്ന് വിളിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു.
ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി, കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് ആണ് അരിമ്പൂരി പള്ളിയിൽ എൽ റുഹ കൺവെൻഷൻ വന്നത്. ഒരുപാട് നാളായിട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ദിവസമെങ്കിലും കടലുണ്ടിയിൽ വന്നിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ പലവിധ കാരണങ്ങളാൽ എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് കൺവെൻഷൻ വന്നു. ഒരു ദിവസം പോലും മുടക്കം കൂടാതെ കൺവെൻഷനിൽ പങ്കെടുക്കുവാനും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിച്ചു. അച്ഛൻ എന്നോട് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മൂക്കുത്തി അഴിച്ചു മാറ്റാനും സെക്കൻഡ് സ്റ്റഡി ഉരുമാറ്റുവാനും ആവശ്യപ്പെട്ടു. ആ രാത്രിയിൽ തന്നെ അത് ഊരി മാറ്റിയിട്ടാണ് ഞാൻ ഉറങ്ങാൻ തന്നെ പോയത്. ആ ധ്യാനത്തിലുടനീളം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അടുത്ത തൃശ്ശൂരിലെ കൺവെൻഷൻ വരുന്നതിന് മുൻപ് എൻ്റെ പ്രഗ്നൻസി എനിക്ക് പോസിറ്റീവ് ആക്കി തന്നാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. ഈ തൃശ്ശൂരിലെ കൺവെൻഷൻ കഴിഞ്ഞ് ഏകദേശം അത് കഴിഞ്ഞു പോയ ആ സമയത്തായിരുന്നു എൻ്റെ റിസൾട്ട് നോക്കിയത്. ഞാൻ പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. ഈശോ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല. വിശുദ്ധ അന്തോണീസിനും പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകാരുണി ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. വിവാഹം കഴിഞ്ഞ് 5 വർഷമായി, കുഞ്ഞുങ്ങളില്ലായിരുന്നു. അരിമ്പൂര് തൃശ്ശൂർ ഭാഗത്ത് അരിമ്പൂര് ഒക്ടോബർ മാസത്തിൽ നടന്ന ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ മൂക്കുത്തിയും സെക്കൻഡ് സ്റ്റഡൊക്കെ അഴിച്ചു മാറ്റാനൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ അനുസരിച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് പറയുന്നതുപോലെ അനുസരിക്കുകയാണ്. അങ്ങനെ അനുസരിച്ചു. അപ്പോൾ പ്രത്യേകം അന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, ഈ തൃശ്ശൂര് ദൈവശബ്ദ കൺവെൻഷൻ വരുന്നുണ്ടല്ലോ, അതിനു മുമ്പ് തന്നെ ഈ പ്രഗ്നൻസി പോസിറ്റീവായി കിട്ടുകയാണെങ്കിൽ ഞാനത് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ ആ ദൈവശബ്ദ കൺവെൻഷനിൽ പങ്കെടുത്തു. ആ കൺവെൻഷൻ കഴിഞ്ഞത് സമയം തന്നെ റിസൾട്ട് നോക്കിയപ്പോൾ പോസിറ്റീവായി. ആ സന്തോഷവാർത്തയാണ് ആ മകളെ അറിയിക്കുക. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക. മൂന്നാമതൊരു സാക്ഷ്യം സുജ കണ്ണൂരിൽ നിന്നാണ് സാക്ഷ്യപ്പെടുത്തുക, നമുക്ക് കേൾക്കാം. അച്ഛ, ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് സുജ. എന്റെ താമസം കണ്ണൂർ ജില്ലയിലെ കാപ്പിമല എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ സ്ഥലം 13 വർഷമായി വിൽക്കാൻ ശ്രമിക്കുന്നു. 100 ആൾക്കാർ സ്ഥലം വന്ന് കണ്ടിട്ടുണ്ട്. കച്ചവടം നടക്കില്ല. ഞങ്ങൾ ആ പറമ്പ് ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറി. പിന്നീട് ഞങ്ങൾ അത്ഭുതം കൊടുത്ത ചെപ്പന്മാരുടെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വർഷങ്ങളായി സ്ഥലം വിൽക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്ന സ്ഥലം വിൽപ്പനയുടെ തടസ്സം ഈശോ എടുത്തു മാറ്റുന്നുവെന്ന്. വീണ്ടും വീട്ടിലിരുന്ന് ചെവമാൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, തോട്ടരിയിലുള്ള സ്ഥലത്തിന്റെ വിൽപ്പന നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരാൾ വന്ന് സ്ഥലം വാങ്ങി. രണ്ടാമത്തെ സാക്ഷ്യം, എന്റെ മകൻ 8 മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ജെറോം ഒരു കാരണവശാല സ്കൂളിൽ പോകില്ലായിരുന്നു. വളരെ വിഷമിച്ചാണ് സ്കൂളിൽ വിട്ടിരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമൊക്കെ പോകുള്ളായിരുന്നു. അത്ഭുതങ്ങളുടെ ജെവമായി ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, 3 ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയുടെ സ്കൂളിൽ പോകാനുള്ള തടസ്സം ഈശോ മാറ്റുന്നുവെന്ന്. മറ്റൊരു ദിവസം ജവമാലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു ആൺകുട്ടിയുടെ ഇടിയോടുള്ള പേടി മാറുന്നുവെന്ന്. എന്റെ മകന്റെ സ്കൂളിൽ പോകാനുള്ള മടിയും ഇടിയോ മടി പൂർണ്ണമായും മാറുകയും ഇടിയോടുള്ള പേടി മാറിക്കിട്ടി. 3 സാക്ഷ്യം, ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ ഇന്നും ഭയങ്കര പാമ്പിന്റെ ശല്യമായിരുന്നു. ശല്യമൂലം വിഷമിച്ചിരിക്കുമ്പോൾ വീട്ടിൽ അത്ഭുതങ്ങളുടെ ജവമാൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മുറിക്കുള്ളിൽ ഒരു തേളിനെ കണ്ട ഭവനം എത്രയും പെട്ടെന്ന് വെഞ്ചരിക്കണമെന്ന്. 2 കഴിഞ്ഞ് വികാരി അച്ഛൻ വന്ന് വീട് വെഞ്ചരിച്ചതിന് ശേഷം 4 ഇതുവരെയും പാമ്പിനെ കാണാറില്ല. 4 സാക്ഷ്യം, ഞങ്ങളുടെ നല്ല പാലുള്ള പശുവിന് പെട്ടെന്ന് അകിട് വീക്കം വരികയും പാല് മുഴുവൻ പറ്റിപ്പോവുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷിക്കേണ്ട, ശ്രമിക്കാമെന്ന്. സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ജപമാലയിൽ അച്ഛൻ പറഞ്ഞു, നല്ല പാലുള്ള ഒരു പശുവിന്റെ രോഗം മൂലം പാല് പറ്റിപ്പോയതിന് എത്രയും പെട്ടെന്ന് വായിൽ ഹോളി വാട്ടർ ഒഴിച്ചു കൊടുക്കണമെന്നും തൊഴുത്തിൽ കുന്തിരിക്കും പോയിക്കണമെന്നും പറഞ്ഞു. പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ രോഗം പൂർണ്ണമായി മാറിക്കിട്ടി. 5 സാക്ഷ്യം, എന്റെ കഴുത്തിൽ ഇടതുവശത്ത് ഒരു മുഴിയുണ്ടായിരുന്നു. അച്ഛൻ ജവമാല ശുശ്രൂഷയിൽ വിളിച്ചു പറഞ്ഞു, സുജയെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്നും ഒരു വ്യക്തിയുടെ കഴുത്തിന്റെ സൈഡിലെ മുഴ മാറുന്നുവെന്നും പിന്നീട് ആ മുഴ കാണാറില്ല. ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി പറയുന്നു. 13 സ്ഥലം വിൽക്കാൻ നോക്കുകയായിരുന്നു. 100 ആൾക്കാർ വന്ന് നോക്കിയിട്ടും കച്ചവടം നടന്നില്ല. അത്ഭുതജവമാല കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വർഷങ്ങളായി സ്ഥലം വിൽക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്ന സ്ഥലത്തിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നു. വീണ്ടും അച്ഛൻ വിളിച്ചു പറഞ്ഞു, തോട്ടരികെയുള്ള സ്ഥലത്തിൻ്റെ വിൽപ്പന നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന്.
പിന്നീട് പ്രതീക്ഷിക്കാതെ തന്നെ ആ സ്ഥലത്തിന് വിൽപ്പന നടക്കുകയാണ്. അവിടെ എത്രയോ വലിയ അനുഗ്രഹം ദൈവം കൊടുത്തത്. 8 വയസ്സുള്ള മകൻ സ്കൂളിൽ പോകില്ലായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ പോകുള്ളൂ. അത്ഭുതമാലയിൽ ആ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ വിളിച്ചു പറഞ്ഞു, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ സ്കൂളിൽ പോകാനുള്ള തടസ്സം കത്താവ് എടുത്ത് മാറ്റുന്നു. മറ്റൊരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു മകൻ്റെ ഇടിവെട്ടിനോടുള്ള ഭയം കത്താവ് എടുത്ത് മാറ്റുക. ഇത് രണ്ടും മാറിക്കിട്ടുകയാണ്. സ്കൂളിൽ പോകാനുള്ള തടസ്സം, അല്ലെങ്കിൽ ആ മടി മാറി, ഈ ഇടിവെട്ടിനോടുള്ള ഭയം മാറി. കണ്ടോ, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയോട് പ്രത്യേകം മാധ്യസ്ഥമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് കുട്ടികളുടെ ഏത് സ്വഭാവശൈലിയാണെങ്കിലും ഏത് കുറവുകളാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ആരാണ്? പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, ആ ശക്തി. അപ്പോൾ നോക്കുകയും 3ാമത്തൊരു മറ്റൊന്ന്, വീട്ടിലെ പാമ്പ് ശല്യം ഉണ്ടായിരുന്നു. അത്ഭുതമാലിൻ്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മുറിക്കുള്ളിൽ തേളിനെ കണ്ടപ്പോൾ അവൻ എത്രയും പെട്ടെന്ന് വെഞ്ചരിക്കാൻ വീട് വികാസിനെ വിളിച്ച് വെഞ്ചരിച്ചു. ഇപ്പോൾ 4 മാസമായിട്ട് കണ്ടോ പാമ്പിനെ കാണാറില്ലേ, 4 മാസമായിട്ട് ഇപ്പോൾ വികാസിനെ വിളിച്ച് ആ വീട് നന്നായിട്ടൊന്ന് വെഞ്ചരിച്ച്. ഈ സന്ദേശം കേട്ടപ്പോൾ അത് തങ്ങളാന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പിന്നീട് 4 മാസം ഇപ്പോൾ വെഞ്ചരിപ്പിൻ്റെ ഒരു ശക്തി ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിലിങ്ങനെ പാമ്പ് ശല്യം, തേള് ശല്യം, അല്ലെങ്കിൽ എന്താ പറയുക, പല അസ്വസ്ഥത ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ വീടൊന്ന് ബന്ധനപ്രാർത്ഥന ചെല്ലി ഒന്ന് വെഞ്ചിരിക്കുക. അച്ഛനോട് പറയാം, അച്ഛനൊന്ന് ബന്ധിച്ചൊന്ന് പ്രാർത്ഥിച്ച് തരാൻ പറയുക. അച്ഛന്മാർ നിങ്ങളുടെ വീടൊന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ച് വന്നാളൊക്കെ തെളിച്ചൊക്കെ തരുമ്പോൾ ഒത്തിരി അസ്വസ്ഥതകൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഭവനങ്ങളിൽ നിന്നൊക്കെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നൊക്കെ വിട്ടുപോകും. പശുവിന് അകിടുവീക്കമുണ്ടായിരുന്നു. അത്ഭുതമായി നിയമം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, നല്ല പാലുള്ള പശുവിൻ്റെ രോഗം മൂലം പാല് വറ്റിപ്പോയ ഒരു പശുവിന് അന്നാവളം കൊടുക്കാനും തൊഴുത്തിൽ കുന്തിരിക്കും പോയ്ക്കാനും പറഞ്ഞു. അങ്ങനെ രോഗം ദേ അതുപോലെ ചെയ്തു, രോഗം പൂർണ്ണമായിട്ട് മാറി. കണ്ടോ, ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ഓർക്കുകയാണ്. അപ്പോൾ നല്ല പാലുള്ള പശുവായിരുന്നു. അപ്പോൾ അത് വിറ്റ് ആര് പറഞ്ഞാൽ ചിലപ്പോൾ അതിനെ ചിലർ കളിയാക്കും ഇങ്ങനെയുള്ള മെസ്സേജുകളെ നോക്കി. മൃഗങ്ങൾക്ക് പോലും നമ്മുടെ ഈ അജവമാലയിലൂടെ സൗഖ്യം അനുഗ്രഹം കിട്ടുകയാണ്. കഴുത്തിൻ്റെ ഇടതുവശത്ത് മുഴയുണ്ടായിരുന്നു. ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, സുജിയെ ദൈവം അനുഗ്രഹിക്കുന്നു, ഒരു വ്യക്തിയുടെ കഴുത്തിന്റെ സൈഡിലെ മുഴ മാറുന്നുവെന്ന്. പിന്നീട് അത് മാറി. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവർ, ഈ സാക്ഷ്യത്തിൽ എന്തോരം അനുഗ്രഹങ്ങൾ ആ സഹോദരി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പോൾ പല കഴിഞ്ഞ നാളുകളിലൊക്കെ സാക്ഷ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു സാക്ഷ്യത്തിലല്ല ഒരാൾ ഒരു സാക്ഷ്യമല്ല പറയുക. ഒരാൾ 1, 2, 3, 4, 5, 6 ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സഹോദരി തന്നെ ഇപ്പോൾ എത്ര സാക്ഷ്യം വന്നത്? 1, 2, 3, 4, 5 5 സാക്ഷിയാണ് ഈ സഹോദരി പറഞ്ഞത്. 5-6 സാക്ഷി അനുഗ്രഹങ്ങൾ പറഞ്ഞത്. ഈ കർത്താവ് തന്ന ദൈവസ്വര സന്ദേശമാണ്. മുടങ്ങാതെ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിച്ച് നോക്കിക്കോ. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ആ ഭവനങ്ങളിൽ വർഷിക്കുക, ആ വ്യക്തികളിൽ വർഷിക്കും. മുടങ്ങാതെ അത്ഭുതങ്ങളെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് കിട്ടുന്ന ഒരേ അനുഗ്രഹങ്ങൾ നോക്കി 4-ാമത്തെ സാക്ഷ്യം കേൾക്കാം. ഷീബ ആന്റണി കറുകുറ്റി എന്നാണ് സാക്ഷ്യപ്പെടുത്തുക, നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട റാഫേലച്ച, എൻ്റെ പേര് ഷീബ ആന്റണി. ഞാൻ കറുകുറ്റി എന്നാണ് ഈ സാക്ഷ്യം പറയുന്നത്. അച്ഛ, ഞാൻ ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയാൻ പോണ സാക്ഷ്യം എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെ കുറിച്ചാണ്. അച്ഛ, ഞാൻ വളരെ കാലമായിട്ട് വളരെ വർഷങ്ങളായിട്ട് എനിക്ക് ശ്വാസമുട്ട് എന്നൊരു അസുഖങ്ങളായിട്ട് ഞാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അത്ഭുത ജപമാല മാർച്ച് മാസം തൊട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ശ്വാസമുട്ട് മാറാൻ വേണ്ടിയിട്ട് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഞാൻ അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഈശോയെ എൻ്റെ ശ്വാസമുട്ട് എനിക്ക് സൗഖ്യപ്പെടുത്തി തരണമെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, ആ സമയം തന്നെ അച്ഛൻ അവിടെ വിളിച്ചു പറഞ്ഞു, ശ്വാസമുട്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കണമെന്ന്. അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം എനിക്കിപ്പോ ക്രമേണ എന്റെ ശ്വാസമുട്ട് മാറുകയും ഇപ്പൊ 8 മാസമായി എനിക്ക് ശ്വാസമുട്ട് തന്നെ എനിക്ക് തീരെ വന്നിട്ടില്ല. ഈ അനുഗ്രഹം തന്നെ ഈശോയ്ക്ക് ഒരു 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നെ മറ്റൊരു സാക്ഷ്യം പറയുന്നത്, അച്ഛ, ഞാൻ എനിക്ക് കിട്ടിയ ഞാൻ അച്ഛൻ ഉത്തിരിയം ധരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉൾക്കൊണ്ട്
കൊണ്ട് ഞാൻ എൻ്റെ കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് അച്ഛാ എനിക്ക് ഉണ്ടായൊരു അത്ഭുതം, ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 11 എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ അടുക്കളയിലേക്ക് കയറുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്കറിയില്ല ഞാൻ എങ്ങനെയോ തട്ടി വീണു. വീണ വീഴ്ചയിൽ ഞാൻ വിചാരിച്ചു വീണു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒന്നിനെങ്കിൽ എൻ്റെ കൈയോ കാലോ എന്തെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ എണീറ്റത്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്കൊരു ചെറിയ പോരൽ പോലും ഉണ്ടായില്ല. മാത്രമല്ല എൻ്റെ കയ്യിലുള്ള ഒരു ചില്ലിൻ്റെ പ്ലേറ്റ് ആയിരുന്നു, ആ ചില്ലിൻ്റെ പ്ലേറ്റ് തെറിച്ച് വീണു. അത് അത്ര ഹൈറ്റിൽ നിന്ന് വീണിട്ട് പോലും ആ പ്ലേറ്റും ഒന്നും പറ്റില്ല. ഈ ഒരു വലിയ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തത് ഉത്തരം ധരിച്ച പരിശുദ്ധ മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഒരു ആടുണ്ട്. ആടിൻ്റെ കാലിന് പെട്ടെന്ന് ഒരു ദിവസം എന്തോ കൊണ്ടിട്ട് ഒരു ഭയങ്കര പഴുത്ത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. കുറേ കാലങ്ങൾ കുറേ നാള് ആട് ഇങ്ങനെ ആ പഴുപ്പും കൊണ്ട് നടന്നു. അതിൻ്റെ കാലിന് ഞങ്ങൾ മരുന്നൊക്കെ ചെയ്തെങ്കിലും മാറിയില്ല. പക്ഷെ ഞാൻ ഈ അത്ഭുതജമ്മയിൽ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വിഷമം വെച്ച് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ വെച്ചാൽ, അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു വീട്ടിൽ ആടിൻ്റെ രോഗം എടുത്ത് മാറ്റണമെന്ന്. അച്ഛനത് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആടിൻ്റെ കാലിന് ഒരു വാട്ടം, നല്ല ആ പഴുപ്പിന്റെ ഭാഗത്ത് ഒരു വാട്ടം വന്നു. കാല് പെട്ടെന്ന് തന്നെ സോക്ക് പിടിക്കുകയും ചെയ്തു. ഇത്രയും അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും വിശുദ്ധ അന്തോണി സുനിയാളിനും 1000 നന്ദി. യേശുവേ സ്തോത്രം. വളരെ വർഷങ്ങളായി ശ്വാസമുട്ടുണ്ടായിരുന്നു. മാർച്ച് മാസം മുതൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ശ്വാസമുട്ട് ആയി വിഷമിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുവെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 8 ഇപ്പോൾ ശ്വാസമുട്ട് പിന്നെ വന്നിട്ടില്ല കേട്ടോ. അത് വിളിച്ചു പറയുന്നു ശക്തമായ സമയം പ്രാർത്ഥിക്കുക, കർത്താവ് ഞാനായിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ആ അസുഖം വന്നിട്ടില്ല. ഉത്തിരിയും ധരിച്ചപ്പോൾ ലഭിച്ച സംരക്ഷണത്തിൻ്റെ ഒരു മേഖലയും കൂടി ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആടിൻ്റെ കാല് കണ്ടോ, നേരത്തെ പശുവായിരുന്നെങ്കിൽ ഇപ്പോൾ ആട്. ആടിൻ്റെ കാല് മുറിഞ്ഞ് പഴുപ്പായിരുന്നു. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു വീട്ടിലെ ആടിൻ്റെ രോഗം കർത്താവ് എടുത്ത് മാറ്റുന്നുവെന്ന്. 2 കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് എത്രയോ നാളുകളായിട്ട് മാറാത്ത ഒരു പഴുപ്പായിരുന്നു അറിയാം ആടിൻ്റെ. അത് പൂർണ്ണ സൗഖ്യം. അത് വിളിച്ച് പറഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ തന്നെ അത് വാട്ടായിന്നാ പറഞ്ഞേ. 2 കൊണ്ട് പൂർണ്ണമായ സൗഖ്യം കിട്ടും. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 5 സാക്ഷ്യം ടെസി പാലയൂർ, നമുക്ക് കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അച്ഛാ, എൻ്റെ പേര് ടെസി. പാലയൂർ ഇടവകയിൽ നിന്ന് എൻ്റെ മൂത്ത മകൻ ജോയലിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 1.5 അത്ഭുതങ്ങളുടെ ജപമാല കാണുന്നു ചേച്ചി പറഞ്ഞിട്ടാണ് കണ്ടു തുടങ്ങിയത്. 2023 മെയ് മാസത്തിൽ എന്റെ മകനെ ശക്തമായ വേദനയെ തുടർന്ന് ആശുപത്രിയിൽ പോവുകയും സ്കാൻ ചെയ്തപ്പോൾ കിഡ്നി സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. 1 മരുന്ന് കഴിച്ചതിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും സ്റ്റോൺ കാണപ്പെടുകയും കിഡ്നിയിൽ നിന്നുള്ള ട്യൂബിൽ വീക്കമുണ്ടെന്ന് അതിനാൽ സ്റ്റോൺ പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. 6 അച്ഛൻ പറഞ്ഞു സ്റ്റോൺ ഉള്ളവർ എല്ലാവരും പ്രാർത്ഥിച്ചോ. ഞാൻ മാതാവിനോട് പറഞ്ഞു സ്റ്റോൺ പോവുകയാണെങ്കിൽ സാക്ഷ്യം പറയാമെന്ന്. 13 ജപമാലയിൽ എൻ്റെ മോൻ്റെ പേര് പറഞ്ഞുവെന്ന് ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ മോനോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഈ ജപമാല കണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ രണ്ടുപേരും ജപമാലയിൽ കൂടി. 4 രഹസ്യത്തിൽ അച്ഛൻ പറഞ്ഞു കിഡ്നി സ്റ്റോൺ ഉള്ള വ്യക്തികൾ പ്രാർത്ഥിച്ചോ. വ്യക്തമായ കർത്താവ് സന്ദേശം നൽകുന്നു കിഡ്നി സ്റ്റോൺ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഞാനും മകനും നന്നായി പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു വൈദിക വിദ്യാർത്ഥിയുടെ വീടിനെ അനുഗ്രഹിക്കുന്നു. ജോയൽ എന്ന പേരും തരുന്നു. എന്റെ 2 മകൻ വൈദിക വിദ്യാർത്ഥിയാണ്. 20 26 ജപമാല ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ടു. 28 സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിച്ചു കൊടുത്തു. സ്കാൻ റിപ്പോർട്ടിൽ സ്റ്റോൺ കാണുന്നില്ല. ഡോക്ടർക്ക് അത്ഭുതമായി. സ്റ്റോൺ പോകുന്നത് കണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയും വലിയ അത്ഭുത സൗഖ്യം തന്ന ദൈവത്തിനും മാതാവിനും വിശുദ്ധ അന്തോണീസ് പുണ്യാളനും അച്ഛനും 1000 നന്ദി. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1.5 ഈ അത്ഭുതമാല കാണുകയാണ് കണ്ടോ. അപ്പൊ പലരും പ്രാർത്ഥിക്കുന്നവരൊക്കെ ഈ പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഷീബ കണ്ടത് മാർച്ച് മാസം മുതൽ ഈ അത്ഭുതമാല കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടെസി 1.5 ഈ അത്ഭുതമാല കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. അതാണ് മാധവ് പറഞ്ഞ സന്ദേശം, അല്ലെങ്കിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ സന്ദേശം. മുടങ്ങാതെ ഈ അത്ഭുതമാല കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒത്തിരി അനുഗ്രഹം ഞാൻ വർഷിക്കുമെന്ന് മാതാവിൻ്റെ സന്ദേശമാണ്. കർത്താവ് തന്ന ദൈവസ്വര സന്ദേശമാണ്. അങ്ങനെ 1.5 കണ്ടപ്പോൾ എന്താ സംഭവിച്ചത്?
ചേച്ചി പറഞ്ഞാണ് ഞാൻ കണ്ടത്, മകന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. കിഡ്നിയിൽ നിന്നുള്ള ട്യൂബിൽ വീക്കമുള്ളത് കൊണ്ട് സ്റ്റോൺ പുറത്തെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജൂൺ 6 അച്ഛൻ വിളിച്ച് പറഞ്ഞു, സ്റ്റോൺ കിഡ്നി സ്റ്റോൺ ഉള്ളവർ പ്രാർത്ഥിക്കുക. 13-ാം തീയതിയിലെ ജപമാലയിൽ 4-ാം രഹസ്യത്തിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, കിഡ്നി സ്റ്റോൺ ഉള്ളവർ പ്രാർത്ഥിച്ചോ, വ്യക്തമായി കർത്താവ് സന്ദേശം തരുന്നുണ്ട്, കിഡ്നി സ്റ്റോൺ കർത്താവ് സൗഖ്യം തരുന്നുണ്ട്. ആരാധനയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഒരു വൈദിക വിദ്യാർത്ഥിയുടെ വീടിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജോയൽ എന്നൊരു പേരും തരുന്നു. കണ്ടോ, വിളയ മകൻ വൈദിക വിദ്യാർത്ഥിയാണ്. പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോൺ കാണുന്നില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. കണ്ടോ, ഡോക്ടേഴ്സ് ആ ഡോക്ടർ ചോദിച്ചെന്ന് പറയാം, ഇത് എങ്ങനെയാണ് പോയത്, ഇതെങ്ങനെ നിങ്ങൾക്ക്, അപ്പോൾ ഇത് ഏതെങ്കിലും ഏത് രീതിയിൽ ഇത് അപ്രത്യക്ഷമായിരുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കിഡ്നി സ്റ്റോൺ വിളിച്ച് പറയുന്നു, അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, പിന്നീട് അത് പൂർണ്ണ സൗഖ്യം കിട്ടുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 6-ാമതൊരു സാക്ഷ്യം, സീമ ജോൺ പോൾ, കൊല്ലത്തു നിന്നാണ് സാക്ഷ്യപ്പെടുത്തുക, നമുക്ക് കേൾക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സീമ ജോൺ പോൾ, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്ത് മുഖേനയാണ് ഈ അത്ഭുത ജയമാലയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മുതലാണ് ഞാൻ അത്ഭുത ജയമാലയുടെ ലൈവ് കാണാൻ തുടങ്ങിയത്. അതിൻ്റെ ഫലമായി 5-ാമത്തെ ആഴ്ചയിൽ തന്നെ വിദേശത്ത് ജോലിക്കായി മക്കളെ അനുഗ്രഹിക്കുന്നുവെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ മകന് ഷാർജയിൽ നിന്നും വിസ വന്നു. 2 ദിവസത്തിനുള്ളിൽ പോവുകയും ചെയ്തു. കൂടാതെ എൻ്റെ അമ്മയുടെ നാക്കിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അത്ഭുത ജയമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിറ്റേ ആഴ്ചയിൽ സീമ എന്ന മകൾ ശക്തമായി പ്രാർത്ഥിക്കണമെന്നും അമലിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നുവെന്നും അച്ഛൻ വിളിച്ചു പറഞ്ഞു. അത് എൻ്റെയും മകൻ്റെയും പേരുകൾ തന്നെയാണ്. കൂടാതെ വീട്ടിൽ ഭയങ്കരമായ എലിശല്യം ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായി മാറിക്കിട്ടി. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാധ്യസ്ഥം നിന്ന പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അന്തോണിസിനും ഈ പ്രാർത്ഥനയിലേക്ക് എന്നെ നയിച്ച റാഫേൽ അച്ഛനും 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒക്ടോബർ മാസം മുതൽ കണ്ട് ഈ കണ്ടോ ഈ അത്ഭുതജയമാല കണ്ട് ഒക്ടോബർ മാസം മുതൽ അത്ഭുതജയമാല കണ്ടു തുടങ്ങി. 5-ാമത്തെ ആഴ്ചയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പിറ്റേ ദിവസം മകന് ഷാർജയിൽ നിന്ന് വിസ വന്ന് 2 ദിവസത്തിനുള്ളിൽ പോവുകയും ചെയ്തു. അമ്മയുടെ നാക്കിൽ തടിപ്പുണ്ടായിരുന്നു, ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ചയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, സീമ എന്ന മകളെ ശക്തമായി പ്രാർത്ഥിക്കണമെന്നും അവലിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നുവെന്നും. കണ്ടോ, ഇപ്പോൾ സീമ എന്ന് പറയുന്നത് ഈ മകളാണ്, ഈ മകളുടെ മകൻ്റെ പേരാണ് അമൽ. കണ്ടോ, രണ്ട് പേരുടെ പേര് ഒരുമിച്ച് വിളിച്ച് പറയുകയാണ്, സീമ എന്ന മകളെ ശക്തമായി പ്രാർത്ഥിക്കുക, അമൽ എന്ന മകൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു, പിന്നെ അടുത്തത് എലിശല്യം പൂർണ്ണമായി മാറിക്കിട്ടി. കണ്ടോ, എലിശല്യം പാമ്പുശല്യം ഇതൊക്കെ ഈ ജപമാല ചെല്ലുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ എന്നാണ് പറയുക. സ്ഥിരമായി അത്ഭുത ജപമാല കാണുന്നവരിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് വഴി കർത്താവ് വർഷിക്കും. നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ 6 സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, അത്രയും വലിയൊരു സന്തോഷ അനുഭവവും വിശ്വാസ നിറവും അല്ലെങ്കിൽ ഒരു പ്രത്യേക കണ്ണൊക്കെ നിറയുന്ന ഒരു വലിയൊരു ആത്മീയ അനുഭൂതി കർത്താവ് എനിക്ക് തരികയാൽ. ഇപ്പം നമ്മൾ കേട്ടില്ലേ 6 സാക്ഷ്യങ്ങൾ, എത്രയോ മനോഹരമായ സാക്ഷ്യങ്ങളാണ്. ഇതൊക്കെ ആരാണ് പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? മുഴുവനും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു, കിഡ്നി സ്റ്റോൺ മാറ്റുന്നു വിളിച്ചു പറഞ്ഞു അത് മാറി, അല്ലെങ്കിൽ ഇങ്ങനെ കാലിഫോർണിയയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞൊക്കെ സംഭവിക്കുന്നു. കണ്ടോ, ഇതൊക്കെ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഈ അപ്പത്തിലുള്ള വ്യക്തി, അത് അപ്പത്തിൽ യേശു ഉണ്ടോ ഇല്ലയോ ഒന്നാലോചിച്ച് നോക്കുക. ഈ അപ്പത്തിൽ യേശു ഉണ്ടോ ഇല്ലയോ, പരിശുദ്ധ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ശക്തിയുണ്ടോ ഇല്ലയോ, ഈ ജപമാലയ്ക്ക് ശക്തിയുണ്ടോ ഇല്ലയോ. ഇത്രയും പവർഫുള്ളായുള്ളൊരു പ്രാർത്ഥന, ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പറഞ്ഞാൽ വിശ്വസിക്കില്ല. എല്ലാം വിളിച്ചു പറഞ്ഞു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എന്നല്ല, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു. കണ്ടോ, ഇനി വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ തന്നെ, അപ്പോൾ വിളിച്ചു പറയാത്തത് മാത്രം എനിക്കിങ്ങനെ ഉണ്ടായിരിക്കും. വിളിച്ചു പറഞ്ഞത് ഇത്ര മാത്രം ഉണ്ടെങ്കിൽ വിളിച്ചു പറയാത്തത് എന്ത് മാത്രം ഉണ്ടായിരിക്കും. അപ്പോൾ സ്നേഹമുള്ളവർ, നിങ്ങൾ ഈ ഇതിൻ്റെ ഈ ഒരു പ്രാർത്ഥനയെ പറ്റി അനേകരെ അറിയിക്കുക. ആരെങ്കിലും ഇത് മറച്ചു പിടിക്കരുത്. ഈ അത്ഭുതജയമാലയെ പറ്റി അനേകരൊക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയുക. ഇത് കുറേ പേർക്ക് അറിയും. ഇങ്ങനൊരു പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ ഇത്ര കാലമായിട്ട് ആർക്കും അറിയില്ല.
നമ്മൾ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അപ്പം അനേകരോട് ഇത് പറയുക. അപ്പോൾ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കാൻ വരുന്നതിനേക്കാളൊക്കെ അച്ഛന് പറയാനുള്ളത്, അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കാൻ വരുന്നവരോടൊക്കെ അച്ഛന് പറയാനുള്ളതാണ് ഈ അത്ഭുതജപമാല കാണുക. അപ്പം നിങ്ങൾ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കാൻ വരണ്ട, ഈ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. വിദേശത്തോ സ്വദേശത്തോ ഇപ്പോൾ ഓരോ പേര് അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സഹായം ഫോണിലൂടെ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ഉണ്ട്. അതൊന്നിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ അത്ഭുതങ്ങളുടെ ജപമാല നന്നായി ഒന്ന് കുമ്പസാരിച്ചൊരുങ്ങുക. ഹൃദയം തുറന്നൊരു കുമ്പസാരം നടത്തണം. അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. അതിൽ അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പറയുന്നുണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, കുർബാന മുടക്കരുതെന്ന് പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ക്ഷമിക്കാൻ പറയുന്നുണ്ട്, ദൈവത്തിന് നിരക്കാത്ത ചില ബന്ധങ്ങൾ രീതികൾ ശൈലികൾ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്, വചനവായനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം. ഇപ്പം നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിലെ പ്രാരംഭ ഗാനം അതായിരുന്നു, ഒരു ജീവിതമുള്ളൂ, അത് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിച്ചാൽ വലിയ സന്തോഷവും സൗഭാഗ്യവും നമ്മുടെ ജീവിതത്തിലെ കർത്താവ് തരും. അപ്പം അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുക എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. ഇത് അനേകരോട് അറിയിക്കുക, അങ്ങനെ ഒരു പ്രേക്ഷിത വേല ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ എല്ലാ ശുശ്രൂഷയെ നിങ്ങൾ സാമ്പത്തികമായിട്ട് പ്രാർത്ഥനയിലൂടെ സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ വിലപ്പെട്ടതാണ്. വീട്ടിലിരുന്ന് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാം, എനിക്ക് ഇവിടെ വന്നിരുന്ന് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ത്യാഗെടുത്തിട്ട് കണ്ടോ, ജീവിക്കുന്നൊരു ദൈവം, ഇന്നും ജീവിക്കുന്നൊരു ദൈവം, ആ ദൈവത്തിന് വേണ്ടി നമുക്കും ജീവിക്കണം. ആ ദൈവത്തെ പറ്റി കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന നല്ലൊരു സുവിശേഷ വേലയാണ്. നിങ്ങൾ ഇവിടുത്തെ ഓഫീസിലെ നമ്പർ വിളിച്ച് നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള സന്നദ്ധത അറിയിക്കുക. വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ ഏതെങ്കിലും ദിവസം വന്ന് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊന്നാണ് സ്തോത്രക്കാഴ്ച, നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം, അല്ലെങ്കിൽ ദൈവം തന്ന സമ്പത്തിൻ്റെ ഒരു വിഹിതം ദൈവഭവനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സുവിശേഷ വേലയ്ക്ക് തന്ന്, അതും സുവിശേഷ വേലയാണ്. അത് ദൈവത്തിൻ്റെ ദൈവാരാധനയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടുത്തെ ശുശ്രൂഷകളെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സാമ്പത്തികമായി സഹായിക്കുക. ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് ആളുകൾക്ക് ഇരിക്കാനും വചനം ശ്രവിക്കാനും, അങ്ങനെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ ഒത്തിരിയേറെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആളുകൾക്ക് സൗകര്യമായിട്ടൊന്ന് ഇരുന്ന് കാണാനായിട്ട് കൊടുത്തൊരു ടി വി വാങ്ങണം, അല്ലെങ്കിൽ ആ രീതിയിൽ എൽ ഇ ഡി ടി വി, ആ രീതിയിൽ മറ്റ് ഫാനുകൾ, മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഈ ഓഫീസിൽ വിളിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാണ്. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നവംബർ 29 മുതൽ പാവട്ടി തീരദേശ ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ആ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. തുടർന്ന് എല്ലാ എൽഡർഫാഷ സൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനമായിട്ടും ഈ വരുന്ന December 2 ശനിയാഴ്ച 6:30 ശാലോൺ ടി വിയിലൂടെ പുതിയൊരു ഓൺലൈൻ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. അത് എൽറുഹ ദൈവവചന ശുശ്രൂഷയാണ്. വെറും 1.5 മണിക്കൂർ മാക്സിമം ഉള്ളൊരു ചെറിയൊരു ശുശ്രൂഷയാണ്. നിങ്ങളെല്ലാവരും അത് കാണണം, പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ആ വചന ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, അത്ഭുതജപമാല ജപമാല ചൊല്ലിയിട്ടുള്ള ശുശ്രൂഷയാണെങ്കിൽ എൽറുഹ ദൈവവചന ശുശ്രൂഷ വചന ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്തുതിപ്പും ആരാധനയാണ്. അപ്പോൾ ആ ശുശ്രൂഷയിൽ നിങ്ങൾ താല്പര്യപൂർവ്വം പങ്കെടുക്കുക. അനേകർക്ക് അതിനെപ്പറ്റി പറയുക, അറിയാത്തവരോട്. എല്ലാ ശനിയാഴ്ചയും 6:30 ഇനി മുതൽ ശാലോം ടി വിയിൽ എൽറുഹ ദൈവവചന ശുശ്രൂഷ ഉണ്ടാവും. അതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കുക. നിങ്ങൾ നിയോഗം വെച്ച് അത്ഭുതജപമാല പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക. അതിലും ഇതുപോലെയുള്ള വൻ സൗഖ്യങ്ങളും വൻ കൃപകളും മഹാത്ഭുതങ്ങളും സംഭവിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം എല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശ്വര സന്നിധി എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ അന്തോണിസിനോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടും നിതങ്ങയേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടും നിരേ. കൂപ്പു കൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ, തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായ അനുഗ്രഹിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളും ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും നല്ല ശരണവും എപ്പോഴും എന്നേക്കും. സർവസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ നാമം പൂജിതമാണ്.
സ്രോതസ്സുകളെ പോലെ ഭൂമിയിലും ആണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളോടും ശ്രമിക്കണമേ. ഞങ്ങളെ സ്നേഹസ്വരൂപനായ ദൈവമേങ്ങയുടെ പ്രിയപുത്രനായ ഉന്നീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങളുടെ എല്ലാ വിപുലസന്ധികളിലും ആശയും സഹായവും ഉറപ്പുള്ള മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും ശരണത്തോടും കൂടെ ഞങ്ങൾ ആ വിശുദ്ധന്റെ സഹായം തേടി വന്നിരിക്കുന്നു. വിശുദ്ധ അന്തോണീസിൽ വിളങ്ങിയിരിക്കുന്ന ദൈവിക പുണ്യങ്ങളാ ഞങ്ങൾ നിറയുവാനും ആ വിശുദ്ധനിൽ പ്രശോഭിച്ചിരുന്ന സാൻമാർഗിക പുണ്യങ്ങൾ അനുകരിക്കുവാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിന്റെ സ്നേഹമക്കളും ഈശോയുടെ വിശ്വസ്ത ശുശ്രൂഷകരുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരവധി അപേക്ഷകൾ അസംഖ്യങ്ങളുമാകുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അപേക്ഷകളും നമ്മുടെ ആവശ്യങ്ങൾ പറയാം. വിശുദ്ധ അന്തോണീസിന്റെ മാതൃസ്വം വഴി പരിശുദ്ധ കന്യക മറിയത്തിന്റെ തൃക്കരങ്ങൾ കൂടി ഉണ്ണിയേശുവിനും ദൈവപിതാവിനും ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്നീ സുവിശേഷ സുഹൃതങ്ങളാ ക്രിസ്തീയ പരിപൂർണത പ്രാപിച്ച വിശുദ്ധ അന്തോണീസെ ഭൗതിക വ്യാമോഹങ്ങളും ശാരീരിക ദുർമോഹങ്ങളിലും ജീവിക്കുന്ന ഞങ്ങൾക്ക് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ ആവശ്യമായ പ്രകാശനം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസം ശരണം സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളാ നിറഞ്ഞവനായ വിശുദ്ധ അന്തോണീസെ ഈ സുഹൃതങ്ങളാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാധ്യസ്ഥം തേടി വരുന്ന ദുഃഖിതർക്കും പീഡിതർക്കും വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ സംതൃപ്തനാക്കുന്ന വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അനവധിയായ ആവശ്യങ്ങളും അനവധിയായ ആചരണങ്ങളുമായി ആശയോടെ അങ്ങേ പക്കൽ ഓടി വരുന്ന ഞങ്ങളെ കൈവേടിയിരുന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യാസ ഭവനത്തിന്റെ കാന്തതയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റവും ജോലികൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് സഹോദരങ്ങൾക്ക് സന്തോഷവും സേവനവും അർപ്പിച്ച് വിശുദ്ധീരവനത്തിലെത്തിയ വിശുദ്ധ അന്തോണീസേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന്റെ ഇഷ്ടവും സഹോദരങ്ങളുടെ നന്മയും ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അത്ഭുത പ്രവർത്തനത്താ സുപ്രസീദനം വിശുദ്ധനേ പാതുവായിലെ അന്തോണിയെ പാരീതിൽ കൃപ ചൊരിയണേ ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കര മാധ്യസ്ഥനായി അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ദയാപുറം കടാക്ഷിക്കണമേ. യേശുവിന്റെ പക്ക ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. സ്വാർത്ഥതയും പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും മത്സരബുദ്ധിയും പിടിഞ്ഞ് യേശു കാണിച്ചെന്ന പാതയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് വഴികാട്ടിയാണമേ. മറ്റുള്ളവരിൽ യേശുവിന്റെ മുഖം കാണുവാനും ദൈവ സ്നേഹത്തിലേക്ക് അവരെ അടുപ്പിക്കാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം അറിയിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. സ്വരസ്നാ ഞങ്ങളുടെ പിതാവേണ നാം ഉചിതമാണ് മേടെ രാജ്യം വരണമേ. ഇവിടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അനുഗ്രഹിക്കപ്പെട്ടാന്നത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസെങ്കിൽ പ്രശോഭിച്ചിരിക്കുന്ന ദൈവ സ്നേഹവും ജീവിത വിശുദ്ധിയും വഴി സഹോദരങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള മൂല്യവരങ്ങളാ ദൈവങ്ങയെ സമ്പന്നനാക്കിയല്ലോ. അങ്ങയുടെ ജീവിത വിശുദ്ധിയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥം തേടി വന്നിരിക്കുന്നു.
ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ആധ്യാത്മിക ശാരീരികമായ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസേ അങ്ങയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പാപത്തിനകന്ന് ജീവിക്കുവാനും എല്ലാ ദുഷ്ടാരൂപിയുടെ ശക്തി നിന്ന് മോചിതരാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ക്ഷുദ്രജീവികളുടെ ആക്രമണ രക്ഷ നേടുവാനും കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടുവാനും നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ശാരീരിക മാനസിക ആധ്യാത്മികമായ എല്ലാ അസ്വസ്ഥതയും ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. ദൈവത്തിന് മനസ്സിന് വിധേയമായ ദൈവപരിപാലന വിശ്വാസമർപ്പിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ആകുലതയും ആശങ്കകൾ കൂടാതെ ജീവിക്കുവാനും നിത്യജീവിതത്തിൽ അങ്ങയോടുകൂടെ പങ്കുചേരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ പ്രാർത്ഥനകളും യാചനകളും ഞങ്ങൾക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നൽകണമെന്ന് പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വചനേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 1 Thessalonians 5:14 മുതലുള്ള തിരുവചനങ്ങൾ, അതിലേതായാലും തിരുവചനങ്ങൾ ഏറ്റു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുക. ഏറ്റു പറയുന്നു, നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ, അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ, ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ. നല്ലവയെ മുറുകെ പിടിക്കുവിൻ. എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്യുവിൻ. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 ശക്തമായി സ്തുതിച്ച് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഹാലുലി, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. നമ്മുടെ ദുഃഖങ്ങൾ, സഹനങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, പരാജയങ്ങൾ, പരിഭവങ്ങൾ സമർപ്പിക്കുന്നു. ഈ തകർച്ചകളോത്ത് സ്തുതിക്കുന്നു, വേദനകളോത്ത് സ്തുതിക്കുന്നു, അപമാനത്തോത്ത് സ്തുതിക്കുന്നു, പ്രതികൂല സാഹചര്യങ്ങള്, കടബാധ്യതകള്, രോഗപീഠങ്ങളോത്ത് സ്തുതിക്കുന്നു. ഹാലുലി വന്ന് സ്തുതിക്കുന്നു. ഹാലുലി അലുലി 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 അലുലിയ ഹാലുലി അലുലി 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 അലുലിയ വിശുദ്ധ അന്തോണീസിനോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് സ്തുതിക്കുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അമ്മയോട് ചേർന്ന് അപ്പത്തിലുള്ള യേശുവിനെ ആരാധിക്കുക. വിളിച്ച് 3 times യേശുവേ എന്ന് വിളിച്ച് ആലുലി 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 ആലുലിയ കരങ്ങടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി കരങ്ങടിച്ചു. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പെരുന്നാലും വളർത്തിയതോ നിൻകരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പെരുന്നാലും വളർത്തിയതോ നിൻകരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന് ആമേൻ. മഹത്വം മഹത്വം കരങ്ങൾ ഉയർത്തിയടിച്ച് മഹത്വം മഹത്വം യേശുവിന് ആമേൻ. മഹത്വം മഹത്വം യേശുവിന് ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം മഹത്വം യേശുവിന് ആമേൻ. മഹത്വം മഹത്വം യേശുവിന് ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം മഹത്വം യേശുവിന് ആമേൻ. മഹത്വം
കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 യേശുവിനെ മഹത്വപ്പെടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അവലന്മ മറിയമേ, ബാലാകന്മാരെ മുക്തി ഹൃദയമാണെന്ന സ്വർഗത്തിന് വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടാരിമയിലേക്ക്, ഈ ഏറെ ധ്യാന സ്ഥലത്തിലേക്ക്, ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പകർന്നുണ്ട് അവരിലേക്ക് ഇറങ്ങമേ. ഞങ്ങളെ ശക്തിപ്രദനെ സഹായിക്കണെ, സംരക്ഷിക്കണെ, വിശുദ്ധീകരിക്കണെ, രൂപാന്തരപ്പെടുന്ന തിരുത്തത കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ അഭിചാരം പുരോത്ര ദുശുദോഷം പൈശാചികളുടെ ബാധകൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ ശരണം ദൂരേറ്റണമേ. പാപകരമായ സകലത മസൂയ സതി വഞ്ചന ഞങ്ങൾ നിർണയിക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സതിയ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമണി സന്ധിയിലും മന്ദിരത്താലും നിങ്ങളുടെ മലാമാന ശക്തമായ സാധനങ്ങളായ സമ്മർദ്ദത്താലും ഞങ്ങളുടെ ശരീരത്തിലെ മനുഷ്യരാത്മാവിലെ കുടുംബത്തിലെ വ്യക്തിജീവിത സമൂഹത്തിലെ എല്ലാ അധർമ്മങ്ങളും വെള്ളത്തിലോ വായുവിലുള്ള വസ്ത്രത്തിലുള്ള ഭക്ഷണം മാനസിക ശാരീരിക ആത്മീയമല്ല മാനുഷികമോ പ്രാപഞ്ചമോ പൈശാചികമായ സകല ബന്ധനങ്ങളും അതായത് നാലുപത്ത് ലുക്ക നാലുപട്ട മർക്കോസ് പന്നാനപ്പാൻ്റെ ഉപയോഗം പോകുന്നിട്ട് വിശാലിന്റെ പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തിന്റെ മന്ത്രി പദ്ധതി ശ്രദ്ധിയ സകലവിധ പ്രതിക്ഷോഭം ഇടിമിനി ഇടിവിട്ട് നാശനഷ്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വൈകാൻ തർക്കം കലഹ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടികാസ് ദിവ്യാസ് ഗോപാസതി ഭക്ഷണാസതി സ്വയംഭോഗം സവർഗ്ഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബുദ്ധം അഹങ്കാര അസൂയ അലസം മോഹം കോപം ബുദ്ധി യുവാദിവസം ജോലി തടസ്സം വിൽപ്പനാസം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണു മൂക്ക് ചെവിയുമൊക്കെ ദുഃഖം ആന്തരിക ബാഹ്യേന്ദ്രങ്ങൾ ചെറുതുമായി രോഗമേടുക അമിതമായ ഭയം ദുഃഖം നിരാശ മുഖശ്രതാബോധം കുറ്റബോധം രക്ഷ തൊട്ടവാടി സ്വഭാവം വിശ്വാസപൂർവ്വന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വചനം വായിക്കാൻ ജപമാചന തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശം കിട്ടാൻ തടസ്സങ്ങൾ വരദാനം കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്രജീവിന്റെ ആക്രമണങ്ങൾ എനിക്കെതിരെ ആന്തുഹ ധ്യാന ശുശ്രൂഷകൾക്കെതിരെയോ വരുന്ന അപവാദ പ്രചരണങ്ങൾ ദുഷ്പ്രചരണത്തിന് കൂടിയാലും എല്ലാ ദാസശക്തികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ കുരിശുകളിലെ ആട്ടിപ്പായിക്കുന്നു. ഇനി വേണ്ടൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ കടന്നുവന്ന് സാത്താനെ നിന്നും ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സംഗീതത്തിന്റെ അഭിഷേകം തരണമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണേ കർത്താവേ. 83-ാം സംഗീതത്തിന്റെ അഭിഷേകം കണ്ടുകൊണ്ടിരുന്ന ഓരോ മക്കളെ നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല അന്ധകാര ശക്തികളും ദുഷ്ടാരൂപികളും യേശു നാമത്തെ വിട്ടുപോട്ടെ. വിളിച്ച് മൂന്ന് പ്രാവശ്യം യേശുവേ എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ച് യേശുവേ 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 കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി കരങ്ങളടിച്ച് ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ യോഗ്യതയായ എനിക്കൊന്നുമില്ല എന്റെ സർവവും നീ തന്ന ദാനമല്ലോ യോഗ്യതയായ എനിക്കൊന്നുമില്ല എന്റെ സർവവും മഹത്വം യേശുവിന് ആമി മഹത്വം മഹത്വം യേശുവിന് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന് കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യദാസരം ഞങ്ങൾ കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യദാസരം ഞങ്ങൾ ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നു മഹത്വം ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നു മഹത്വം ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നു മഹത്വം യേശുവിനെ മഹത്വപ്പെടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക. എല്ലാവരും സ്തുതിച്ചോ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെല്ലാം സുഖപ്പെടുന്നു. ജനങ്ങളെല്ലാം അവരിൽ നിന്ന് സ്പർശിക്കുന്ന അവസരം ഭഗതി അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെല്ലാം സുഖപ്പെടുന്നു. Sabala tama baba dala tama baba hala bala sama bama baba 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 dala tama bahala ba shid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 
ശക്തിയായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ സ്തുതിക്കുക. ഹാലലിയ ഹാലലിയ ഹാലലിയ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശ്രീ അരി 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 അരിയ. കർത്താവെ എന്നെന്നും തൊടണമേ എന്നുള്ള ആഗ്രഹത്തോടെ ദാഹത്തോടെ സ്തുതിക്കുക. ശിര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 ി. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുതെന്നുള്ള സന്ദേശം കർത്താവ് തരികയാണ്. പ്രഭാഷകൻ 7:10 പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ശ്രീ അരി 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 അരിയ. കഴുത്തിൽ കോളർ ധരിച്ചൊരു വ്യക്തിക്ക് അത് അഴിച്ചു മാറ്റാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പു എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ചെരുപ്പിൻ്റെ അലർജിയുള്ള 7 പേരെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. റീനയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. റീന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മലദ്വാരത്തിൽ ക്യാൻസറുള്ള ജോസഫ് എന്ന മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. നെഞ്ചുവേദന വരുന്നൊരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കാണിക്കുന്നു. കാലിൻ്റെ ഉപ്പിറ്റി വേദന മൂലം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. കാലിൻ്റെ ഉപ്പിറ്റി വേദനയുള്ള ഒരു പ്രാർത്ഥിക്കുക. യൂറിൻ പോകുമ്പോൾ ബ്ലഡ് പോകുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഹൃദയ വാൽവിന് ഹോളുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന ഒരു ക്രിസ്ത്യൻ ഒരു കത്തോലിക്ക വ്യക്തിയോട് അതൊന്നാം പ്രമാണ ലംഘനമാണ്, അതിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. കുഞ്ഞു എന്ന വിളിപ്പേര് കാണിക്കുന്നു. കുഞ്ഞു ആ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. സോഡിയം കുറഞ്ഞു പോകുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കിളികൾ ചത്തുപോകുന്നൊരു കിളിക്കൂട് വെഞ്ചിരിക്കാൻ കർത്താവ് പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പേപ്പട്ടി കടിച്ച ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വിറക് വെട്ടുമ്പോൾ കയ്യിലെ മസില് മുറുകിയ വേദനയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ശകുനം നോക്കല്, കൈനോട്ടം, നാൾ നോക്കല് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ കഴിയുന്ന മക്കളോട് അത് ഉപേക്ഷിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. കുമ്പസാരിക്കാൻ പറയുന്നു. അരി വാരി തിന്നുന്ന സ്വഭാവം അത് ഉപേക്ഷിക്കാൻ ഈശോ പറയുന്നു. ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ആ വ്യക്തി ശക്തമായി പ്രാർത്ഥിക്കുക സൗഖ്യത്തിന് വേണ്ടി. വീട് പണി പൂർത്തീകരിക്കാനുള്ള തടസ്സം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയിൽ ജോലി ചെയ്യുന്നൊരു കുടുംബത്തിൻ്റെ പ്രതിസന്ധിയിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. കുടുംബ കോടതിയുമായി കേസ് നടത്തുന്ന ഒരു വ്യക്തിയുടെ കേസിൽ കർത്താവ് വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മലബന്ധമുള്ളവർ പ്രാർത്ഥിക്കുക കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. കോടികളുടെ കടബാധ്യതയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കണ്ണിൻ്റെ നീർക്കെട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാലിൻ്റെ മുട്ടുതേയ്മാനം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. മേരി, ഏഞ്ചല്, ധന്യ, ഗിഫ്റ്റി, ഷിബു, സനല് ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അഭിജിത്ത് എന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. വീട്ടുകാരറിയാതെ രജിസ്റ്റർ വിവാഹം ചെയ്ത വ്യക്തിയെ കർത്താവ് കാണുന്നു. നന്നായി അനുഭവിക്കാൻ മുന്നറിയിപ്പ് തരുന്നു. മൊബൈൽ ദുരുപയോഗമുള്ള മക്കളെ കാണിക്കുന്നു. അത് ഉപേക്ഷിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. വീട് ജപ്തി ചെയ്ത ഒരു കുടുംബത്തിൻ്റെ പ്രതിസന്ധി കർത്താവ് ഇടപെടുന്നുണ്ട്. സ്ഥലം വിൽക്കാനുള്ള തടസ്സങ്ങൾ മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുക. അതിൻ്റെ ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷയെ സഹായിക്കാൻ തീരുമാനമെടുക്കുക. ജോലി നഷ്ടപ്പെട്ട് ഗൾഫിൽ കഴിയുന്ന ബീനയെ കർത്താവ് സ്പർശിക്കുന്നു. ഒരു കാലിൻ്റെ മുട്ടിന് താഴെ മുറിച്ചു കളയണമെന്ന് പറഞ്ഞ് ഷുഗർ കൂടിയത് മൂലം മുറിച്ചു കളയണമെന്ന് പറഞ്ഞ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. വിവാഹ തടസ്സം മാറ്റി 10 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നിസാര പ്രശ്നങ്ങൾ മൂലം വേർപിരിഞ്ഞ് കഴിയുന്ന വ്യക്തികളെ കർത്താവ് ഒന്നിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിട്ടുമാറാത്ത ജലദോഷം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക.
വിട്ടുമാറാത്ത ജലദോഷമുള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. മലദായത്തെ ക്യാൻസർ ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുക, സൗഖ്യം കൊടുക്കുന്നതായിട്ട് വീണ്ടും വീണ്ടും സന്ദേശം തരുന്നു. ശരീരമാസകലം കറുത്ത കളത് വരുന്ന വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നു. നട്ടലിൻ്റെ ഇടയിലെ ദശ വളരുന്ന വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നു. സൈനസൈറ്റിസ് മൂലമുള്ള തലവേദന കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. ടി ബി ഉള്ളൊരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശരീരം മുഴുവൻ വട്ടച്ചൊറിയുള്ളൊരു മകൾക്ക് കർത്താവ് സൗഖ്യം പൂർണ്ണ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. ഏഴ് വർഷമായി ഒരു മകളുടെ ആമവാദം കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. ഹൈപ്പർ ആക്റ്റീവായ രണ്ട് കുട്ടികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഓടുമേഞ്ഞൊരു വീട് പുതുക്കി പണിയാനുള്ള ക്രമം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ലിസ ആൽവിൻ ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വൻകുടൽ സംബന്ധമായ രോഗമുള്ളവർ ശക്തമായി പ്രാർത്ഥിക്കുക. വൻകുടൽ സംബന്ധമായ രോഗമുള്ളവർ ശക്തമായി പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. എലിശല്യം വിട്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു. കുറച്ച് നഴ്സുമാരെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നഴ്സുമാരുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നതായിട്ട് കാണിക്കുന്നു. ഐ സി യുവിൽ കഴിയുന്ന ഒരു മകളുടെ അടുത്തേക്ക് കർത്താവ് കടന്നു വരുന്നു ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. മൂക്കിൻ്റെ വളവ് മൂലം അസ്വസ്ഥപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ജപ്തി നോട്ടീസ് വന്ന് ആത്മഹത്യയുടെ പ്രേരണയിലെത്തിയിരിക്കുന്ന ഒരു മകൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട് വഴി തുറന്നു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ, പല മക്കൾക്ക് ഈശോ വഴി തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയിൽ അലസത മാറ്റുക. വലിയ അഭിഷേകം കർത്താവ് ഈശോ സൂക്ഷിച്ച് അനേകർക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ജോലിയില്ലാത്തവർ പ്രാർത്ഥിക്കുക. ജോലിയില്ലാത്ത രണ്ട് മക്കൾ ഇൻ്റർവ്യൂ പങ്കെടുത്ത് അല്ലെങ്കിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നു. അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്. മരണഭയം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും ശ്രദ്ധിക്കാൻ വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. വളരെ വലിയ സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ചില മക്കളോട് അത് ശ്രദ്ധിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. വലത്തെ കാലിൻ്റെ എളിയിലെ വേദന, വലിയ വേദന കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. കൈയുടെ ഷോൾഡർ പെയിൻ കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ജയിലിൽ കഴിയുന്ന ഒരു മകന് മാനസാന്തരം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നു. ജോലി തടസ്സം, വിവാഹ തടസ്സമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മെഴുകുതിരി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു യൂണിറ്റിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സജി എന്ന വ്യക്തിയോടെ ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. അൽഫോൺസ് എന്നൊരു പേര് തന്നെ, അൽഫോൺസ് ശക്തമായി പ്രാർത്ഥിക്കുക. കഥകടച്ച് മുറിയിലിരിക്കുന്ന ഡിപ്രഷൻ ബാധിച്ച ഒരു മകൻ്റെ ജീവിതത്തിലെ ഈശോ ഇടപെടുന്നു. മൊബൈലിലൂടെ ഒത്തിരി മോശമായ വീഡിയോസ് കാണുന്ന മക്കളോട് അത് ഉപേക്ഷിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. വീഞ്ഞുണ്ടാക്കി വിൽക്കുന്ന ഒരു മകളോട് അത് അവസാനിപ്പിക്കാൻ ഈശോ പറയുന്നു. ധാരാളം ബിരിയാണി വാങ്ങിക്കഴിക്കുന്ന ഒരു വ്യക്തിയോട് അത് നിയന്ത്രിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. പഠന മേഖലയിൽ തടസ്സമുള്ളവരെ ശക്തമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. പഠിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മുടങ്ങാതെ ജപമാല ചൊല്ലാൻ എല്ലാവർക്കും സന്ദേശം തരുന്നു. ശക്തമായ ഷോൾഡർ വേദന കാരണം കൈ ഉയർത്താൻ സാധിക്കാത്ത 13 പേർക്ക് സൗഖ്യം കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്ന മക്കളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന കുടുംബങ്ങളിൽ വലിയ തകർച്ച ഈശോ കാണിക്കുന്നു. അത്തരം പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കാർഡിയോളജിസ്റ്റിനെ കാണാനായിട്ട് പോകുന്ന ഒരു വ്യക്തിയോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരുന്നു. ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന 5 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശുക്കളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. മഞ്ജു എന്ന വ്യക്തിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. ഉറക്കക്കുറവുള്ള പലരെയും കർത്താവ് ആ മേഖലയിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്.
തെറ്റായ സ്നേഹബന്ധത്തിലായിരിക്കുന്ന മക്കള് മാതാപിതാക്കളോടൊത്ത് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ രീതികൾ ചെയ്തികൾ കർത്താവ് കാണുന്നുണ്ട്. തെറ്റായ രീതികളും ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. വൈക്കം എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. അപകടത്തിൽ ഭാര്യന് തകരാറ് സംഭവിച്ച ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നു. ട്രെയിനിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. നഴ്സായ ഒരു മകളുടെ ജോലി മേഖലയിൽ അസ്വസ്ഥ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. നഴ്സായ മക്കളെ പ്രാർത്ഥിക്കുക. നഴ്സുമാരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വീടിൻ്റെ കാണാതായ ആധാരം തിരിച്ചു കിട്ടുന്നതായിട്ട് സന്ദേശം നൽകുന്നു. ജിനി എന്ന മകളുടെ കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നു. ശക്തമായ വയറിളക്കം മൂലം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. കള്ളക്കുമ്പസാരത്തെ കർത്താവ് വെറുക്കുന്നതായിട്ട് ഈശോ എഴുതി കാണിക്കുന്നു. കള്ളക്കുമ്പസാര കർത്താവ് വെറുക്കുന്നു. തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. അമിതമായ ടെൻഷനുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു. അനൂപ് എന്ന വ്യക്തിയോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വചനം വായിക്കാനും വചനം പ്രസംഗിക്കാനും കർത്താവ് എല്ലാവരോടും പറയുകയാണ്. യേശുവിനെ പറ്റി പറയാൻ എല്ലാവർക്കും കർത്താവ് സന്ദേശം തരുന്നു. നെഞ്ചരിച്ചിലുള്ള മക്കൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു തൈറോയിഡ് ക്യാൻസർ രോഗിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. മിശ്ര വിവാഹത്തിനായി ഒരുങ്ങുന്ന ഒരു മകളോട് അതിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് സന്ദേശം നൽകുന്നു. ഹോസ്റ്റലിൽ ഇരുന്ന് ഈ ശുശ്രൂഷയെ സംബോധിക്കുന്ന മകളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഇസ എന്ന കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. പന്ത്രണ്ട് വർഷമായ ഒരു മകളുടെ ശ്വാസമുട്ട് കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ബസ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു മകളോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. എഴുതിയ പരീക്ഷയെ പരാജയപ്പെടുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒരു മകൾക്ക് ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. കയ്യിൽ ടാറ്റു അടിച്ച രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ ഒരു മകളോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് പറയുന്നു. നൂറിലധികം ഭവനത്തിൽ നിന്നും പല്ലിശല്യം കർത്താവ് എടുത്തു മാറ്റുന്നു. ഹന്നാവളം തെളിച്ച് പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. കാതുകുത്തി പഴുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂന്നാർ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ഓസ്ട്രേലിയ എന്ന സ്ഥലത്തേക്ക് പോകാനുള്ള 8 പേരുടെ തടസ്സം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു. ജേക്കബ് എന്ന വ്യക്തിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഒരു അധ്യാപികയുടെ ഗ്യാസ്ട്രബിൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. ബേസിൽ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് അതിരൂക്ഷമായ പ്രാണിശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പാൻശല്യം ഉള്ളവരെ ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശം നൽകുന്നു. കാഴ്ച മങ്ങുന്ന അവസ്ഥ ജോസഫ് എന്ന മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കുക. നീതു എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കടബാധ്യത കാരണം വീട് വിട്ടു പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രശ്നത്തിലിട്ട് ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. മരിച്ചുപോയ മുത്തശ്ശിയുടെ കണ്ണട സൂക്ഷിച്ചു വെച്ച് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് അത് ഉപേക്ഷിക്കാൻ സന്ദേശം തരുന്നു. കഠിനമായ വെറുപ്പിൽ കഴിയുന്ന മക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. ഇടത് കൈക്ക് ശക്തമായ വിറയിലുള്ള ഒരു സഹോദരൻ്റെ രോഗാവസ്ഥ കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. അന്തോണി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 3 മാസമായി ഒരു സ്ഥാപനത്തിൽ സമർപ്പിച്ച അപേക്ഷയ്ക്ക് ഉത്തരം കിട്ടാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ തോളല് വേദനയുള്ള 40 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പല്ലിന് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞൊരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. വിവാഹ തടസ്സമുള്ളവരോട് തുറന്നൊരു കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. 37 മക്കളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. തുറന്ന് കുമ്പസാരം നടത്താൻ ഈശോ പറയുന്നു. വീട്ടിലെ പുറത്ത് ബാത്റൂമിൻ്റെ പരിസരത്ത് ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണുന്ന ഒരു കുടുംബത്തോട് വെഞ്ചരിച്ച കല്ലുപ്പ് വിതറി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. വാച്ച് ക്ലോക്ക് ഇതൊക്കെ നന്നാക്കുന്ന ഒരു സഹോദരൻ്റെ കണ്ണിലെ അലർജി കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. കാതില് 3 കമ്മലുള്ള സ്നേഹിക്കുന്ന വ്യക്തിക്കൊപ്പം പോകാനായിട്ട് ഒരുങ്ങുന്ന ഒരു മകളോട് അതിന് പിന്തിരിയാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു.
ശബ്ദം കേൾക്കുമ്പോൾ അസ്വസ്ഥത വരുന്ന ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സതീഷ് എന്ന മകൻ്റെ ജോലി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മൂത്രാശയ സംബന്ധമായ രോഗം 6 മക്കൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ മദ്യപാനത്തിന് വിടുതൽ നൽകി ഒരു സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഡിഫാം പഠിക്കുന്ന ഒരു മകളുടെ പഠന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ബാസ്കറ്റ്ബോൾ ഗെയിമിൽ വലിയ വിജയം നൽകിയ ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഈശോ പറയുന്നു. തുടരെ തുടരെ പനിയും ചുമയും വരുന്ന ഒരു +2 വിദ്യാർത്ഥിയെ കർത്താവ് സുഖപ്പെടുന്നു. മകന്റെ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വലിയ ആകുലതയിലായിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന കേട്ട് ഈശോ ഇടപെടുന്നുണ്ട്. US നഴ്സായി ജോലി ചെയ്യുന്ന, വർഷത്തിൽ 2 തവണ നാട്ടിൽ വരുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മുത്തുകൾ കോർത്ത് മാലകൾ ഉണ്ടാക്കി വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞിന്റെ കണ്ണ് സംബന്ധമായ രോഗാവസ്ഥയെ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കൈപ്പത്തിക്ക് പരിക്ക് പറ്റിയിരിക്കുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ആൻഡ്രിയ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെ സിഗരറ്റ് വലി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകളുടെ പ്രാർത്ഥന കേട്ട് വലിയ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. റബ്ബർ മരത്തിൽ നിന്ന് പാലെടുക്കാൻ പോകും വഴി പാമ്പുകടിയേറ്റ ഒരു സഹോദരനെ കർത്താവ് സ്പർശിക്കുന്നു. ശക്തമായ കുരങ്ങ് ശല്യം എടുത്തു മാറ്റി ഒരു പറമ്പിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള ഭയം മാറ്റി ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 5 മക്കളുള്ള ക്യാൻസർ രോഗിയായ ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നു. വേണ്ടത്ര ഉയരമോ തടിയോ ഇല്ലാത്തതിൻ്റെ പേരിൽ വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഒരു സഹോദരന് അനുയോജ്യമായ ജീവിത പങ്കാളിയെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കുറേ പേർക്ക് കർത്താവ് ആന്തരിക സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. രണ്ട് ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 17 പേരുടെ നടുവേദന കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള മക്കൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. 17 അധികം പേരുടെ ബാങ്ക് ലോൺ ഇടപാടുകൾ കർത്താവ് ക്രമീകരിക്കുന്നുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. മകന്റെ ബ്രെയിൻ ട്യൂമർ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഒത്തിരി പേരുടെ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിന്റെ അലർജി, മറ്റസ്വസ്ഥതകൾ. 10 പേരുടെ വിസാ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഈശ്വരസന്നെ നമുക്ക് മുട്ടുകൾ കുത്താം. കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ നമുക്ക് എന്തുമാത്രം സ്നേഹിച്ചോടുണ്ട്. അത്ര ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞു ശ്രദ്ധിച്ചേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്.
പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്രിലോകരാജ്ഞിയായി മേവുന്നോളെ പാടുന്നു ഞങ്ങൾ മാനസവീണ നിൻ സ്തുതി ഗീതകങ്ങൾ അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ അംബികേ നാഥേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളെ പാടുന്നു ഞങ്ങൾ തന്മാനസ വീണ നിൻ സ്തുതി ഗീതകങ്ങൾ